ഈ കടലില്ലേ, ഇത്തക്ക് ഭാഗത്തെ കടലിൻ്റെ തീരെ ഇങ്ങ് കയറിയപ്പോൾ ലക്ഷ്മണൻ്റെ മനസ്സിൽ ഒരു ചിന്ത, ഏട്ടനെ തട്ടി താഴെയിട്ട് ചേച്ചിനെ സ്വന്താക്കിയാൽ എന്താണെന്ന്. ധീരജിന്റെ കൊലപാതകം നിങ്ങൾ ഇരന്നു വാങ്ങിയ മരണമാണ്, ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വമാണ്. അതിനല്ലേ അദ്ദേഹത്തിന്റെ മുഖം, ഒറിജിനലല്ലാതെ കാണിക്കാൻ പറ്റുള്ളൂ. പത്തപ്പോ അങ്ങനെ പോയാലും ഞങ്ങൾ എന്ത് ചെയ്യാൻ പഠിച്ചു, സൃഷ്ടാവോട് പറയാന്നല്ലാതെ. ഒരു നിയോജകമണ്ഡലത്തിലെ ബൈ ഇലക്ഷന് അദ്ദേഹം ചങ്ങലയിൽ നിന്ന് പൊട്ടി വന്ന് ആയി പോകുമ്പോഴല്ലേ വരുന്നത്, ചങ്ങലയിൽ നിന്ന് പൊട്ടിയാൽ പട്ടി എങ്ങനെയാ പോവുക, അതുപോലെ അദ്ദേഹം വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ, നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ? 60 അത്തും പിത്തും, 70 ഏടാ മൂട, 80 എടുക്ക ബെക്ക, 90 എടുക്ക നടക്ക. തലമുതിർന്ന രാഷ്ട്രീയ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ പ്രായത്തെ പരിഹസിച്ച് 6-7 വർഷം മുമ്പ് കെ സുധാകരൻ പറഞ്ഞ വാക്കുകളാണ്. വാമൊഴി വഴക്കം കേരളം കേൾക്കുന്നത് ഇതാദ്യമായല്ല. മനുഷ്യരെ പ്രായവും നിറവും മുഖവും പ്രദേശവും ഒക്കെ നോക്കി അപഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് സ്വയം ചെറുതാകലാണ്. അങ്ങനെ ചെറുതാകേണ്ട പരിചയവും പഴക്കവും അല്ല തനിക്കുള്ളതെന്ന് KPCC അധ്യക്ഷൻ ഇനി എന്നു തിരിച്ചറിയും? ആദ്യം തല്ലിക്കൊല്ലേണ്ടത് തെക്കനെ എന്നൊരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ തിരുത്തേണ്ടവരിൽ ആദ്യത്തെ പേര് പതിറ്റാണ്ടുകളായി തലസ്ഥാന നഗരെ അടുത്തറിയുന്ന സുധാകരൻ്റേത് കൂടിയാണ്. തിരുത്തി തിരുത്തി പോകുമ്പോൾ തലപ്പൊക്കം അല്പം കൂടുകയുള്ളൂ. അല്ലാതെ ഏതോ ബിരുദൻ പറഞ്ഞു വെച്ചൊരു ഭോഷ്ക രാമായണ കഥയെന്ന് ആധികാരികമായി കോട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ചു കടന്ന കൈയാണ്, കുറച്ചേറെ കടന്ന കൈയാണ് കേട്ടോ. സീതയുടെ ഉപേക്ഷിക്കപ്പെട്ട ആഭരണങ്ങളിൽ കാൽത്തള മാത്രം തിരിച്ചറിയാൻ കഴിഞ്ഞൊരു ലക്ഷ്മണനെയാണ് രാമായണം കാട്ടിത്തരുന്നത്. അപവാദം പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് രാഷ്ട്രീയക്കാരിലേക്കെങ്കിലും ചുരുക്കിയാൽ ചട്ടിയും കലവുമല്ലേ, അങ്ങ് തട്ടിയും മുട്ടിയും പോകും. ചുമ്മാ സുരേന്ദ്രനെ കൊണ്ടൊരു വാർത്താസമ്മേളനമൊക്കെ നടത്തിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? പിന്നെ രാജ്യത്തെ ഒന്നാക്കാൻ രാഹുൽ ഗാന്ധി ഇക്കണ്ട ദൂരം നടക്കുമ്പോൾ നമുക്ക് ഈ കുഞ്ഞു കേരളത്തെ അങ്ങനെ രണ്ടായി കാണേണ്ടതുണ്ടോ എന്നും KPCC അധ്യക്ഷന് ചിന്തിക്കാവുന്നതാണ്. പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം എടുക്കുന്ന എ ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസിൽ നിന്നും. ചർച്ചയിലേക്ക് വിശദമായി വരാം. അടുത്ത ജയശങ്കർ, നമുക്ക് ഈ വാമൊഴി വഴക്കത്തിലേക്ക് വരാം. അതിനു മുൻപ് ഇന്ന് നമ്മൾ ഈ എക്സ്പ്രസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ അഭിമുഖത്തിൻ്റെ ഒരു ഹെഡിംഗ് എന്ന് പറയുന്നത് തരൂരിനെ ട്രെയിനി എന്ന് അഭിസംബോധന ചെയ്യുന്നതിലാണ്. നമുക്കറിയാം തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൊരു സമയമാണ്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹത്തിന് ഈ വി എസ് അച്യുതാനന്ദൻ്റെ പ്രായത്തെ പരിഹസിച്ചുള്ള ഒരു പരാമർശത്തിൽ അദ്ദേഹം ഈ 60, 70, 80, 90 ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്ന്. കുറച്ച് കാലം മുമ്പായതുകൊണ്ട് അദ്ദേഹത്തിന് അത്ര പ്രായം ബാധിച്ചിട്ടുണ്ടാകില്ല മനസ്സിലെങ്കിലും. അപ്പോൾ ഇപ്പോഴീ എടുക്ക ബെക്ക എന്ന് പറയുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിൽക്കുന്ന ഖാർഗെയ്ക്ക് അദ്ദേഹം ഇന്നും പരോക്ഷമായ പിന്തുണ നൽകുകയാണ് തരൂരിനെ ഒരു ട്രെയിനി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട്. അല്ല, ഞാൻ ഇന്ന് രാവിലെ ഇത് വിവാദമാകുന്നതിന് മുമ്പ്, രാവിലെ 7 മണിക്ക് മുമ്പായിട്ട് തന്നെ കെ സുധാകരൻ്റെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന അവയോ വായിച്ചാണ്. അത് വായിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും അത്ഭുതമോ അതിശയമോ അല്ല അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും അനൌചിത്യമോ തോന്നിയില്ല. അദ്ദേഹം തരൂരിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഖാർഗെയുടെ കാര്യം പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളിയായ പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ ഗോവിന്ദൻ മാഷിനെക്കുറിച്ച് പറയുന്നുണ്ട്, മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു രീതി അറിയാവുന്നവർക്ക് അതിന് വലിയ അത്ഭുതം തോന്നുകയില്ല. ഇപ്പോൾ ശശി തരൂരിൻ്റെ ട്രെയിനി എന്ന് പറഞ്ഞാൽ ശശി തരൂരിന് സംഘടനാ രംഗത്ത് പരിചയക്കുറവുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ട്രെയിനി എന്നുള്ള ഒരു പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ്സുകാരെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ പറ്റിയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ശശി തരൂർ സംഘടനാ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച ഒരാളല്ല. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് AICC പ്രസിഡൻ്റായിരിക്കുന്നതിന് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് കിട്ടിയാൽ അദ്ദേഹം ജയിക്കുമായിരിക്കും. അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്, പ്രത്യേകിച്ച് ബുദ്ധിജീവികളുടെ ഇടയിൽ, അഭ്യസ്തവിദ്യരായ ആളുകളുടെ ഇടയിൽ ഒക്കെ. ശരിയാണെങ്കിലും കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി ഇന്നത്തെ നിലയ്ക്ക് നയിക്കാൻ പ്രാപ്തനായ ഒരാളല്ല തരൂർ എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. സത്യം പറഞ്ഞ് ഈ അഭിപ്രായം എനിക്കുണ്ട്. തരൂരിനോട് വളരെ സ്നേഹവും ബഹുമാനമുള്ള ആളാണ്, അനിതര സാധാരണമായ ഒരുപാട് കഴിവുകളുള്ള ആളാണ് ശശി തരൂർ. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസ് പോലത്തെ ഒരു വലിയ പാർട്ടിയെ, രാജ്യത്തിൻ്റെ നാനാഭാഗത്തും പടർന്നു കിടക്കുന്ന ഒരു പാർട്ടിയെ, നിരവധി വൈരുദ്ധ്യങ്ങളെയും വൈജാത്യങ്ങളെയും പ്രതികരിക്കുന്ന ഒരു പാർട്ടിയെ നയിക്കാൻ ശശി തരൂര് പോരാ, അപ്രാപ്തനാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അദ്ദേഹത്തിന് ഇന്ത്യ പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യത ഉണ്ട്, പക്ഷേ സത്യത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കണം അദ്ദേഹം പോരാന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ സുധാകരൻ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പുള്ളത്. മാത്രമല്ല അതിൽ അദ്ദേഹം പറഞ്ഞ പല ആളുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വളരെ ബ്ലണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു, കോളേജിൽ പഠിക്കുന്ന കാലത്തോട്ട് ഞങ്ങൾ വിരുദ്ധ ചേരികളിലായിരുന്നു, ഞങ്ങൾ തമ്മിൽ കണ്ടാൽ അദ്ദേഹം എൻ്റെ നേർക്ക് നോക്കിയില്ല, മുഖം തിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ സംസ്കാര കർമ്മം നടക്കുന്ന വീട്ടിൽ ഞങ്ങൾ തമ്മിൽ കണ്ടു, എന്നെ ഞാൻ വന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു, ഞാൻ പോകുന്ന സമയത്തും അദ്ദേഹം എഴുന്നേറ്റു. അത് ഒരു മരണ
വീട്ടിൽ കാണിക്കേണ്ട ഒരു മര്യാദയാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതല്ലല്ലോ. നിങ്ങൾക്ക് CPMലെ മറ്റു നേതാക്കന്മാരായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഇങ്ങനെ അല്ലാത്ത ഒരാളാണ് MV ഗോവിന്ദൻ. അദ്ദേഹം ഒരിക്കലും അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുകയോ എന്താണ് അനാവശ്യ അഭിപ്രായ പ്രകടനം ഈസ് എ ലെവൽ 100 പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ വേണമെങ്കിൽ ഇന്ന് നമുക്ക് ചർച്ച ഈ വിഷയത്തിൽ ചെയ്യാം. KPCC പ്രസിഡന്റ് എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ പ്രശംസിച്ചു, അതിനെക്കുറിച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്യാമല്ലോ. അത് വേണമെങ്കിൽ ഒരു ചർച്ചാ വിഷയമാക്കാവുന്നതാണ്. എന്തുകൊണ്ട് ഇതുവരെ ഏതെങ്കിലും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെക്കുറിച്ച് KPCCയുടെ ഒരു പ്രസിഡന്റ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്? അതുമാത്രമല്ല CPMകാരോട് വലിയ വിരോധം ഉള്ള വിപ്രതിപത്തിയുള്ള CPMകാരെ എവിടെ വെച്ചുകൊണ്ടാലും തല്ലിക്കൊല്ലണം എന്ന അഭിപ്രായമുള്ള K.സുധാകരൻ എന്തുകൊണ്ട് MV ഗോവിന്ദനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു? അത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് തമ്മിലുള്ള അന്തർധാരയാണോ എന്ന് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നമാണ്. അത് നമ്മൾ അത് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തെ ആ രീതിയിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ ശശി തരൂർ തീരെ അപ്രാപ്തനാണ്, അദ്ദേഹം തീരെ കഴിവില്ലാത്ത ആളാണെന്നോ ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായിരിക്കാൻ യോഗ്യനല്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ശശി തരൂരിന് തീർച്ചയായിട്ടും ഒരു അയോഗ്യത അല്ല. അദ്ദേഹത്തിന് അതിൽ അദ്ദേഹത്തിന് അത്ര തന്നെ യോഗ്യത ഉള്ള ആളല്ല. അദ്ദേഹം സംഘടനാ രംഗത്ത് തീരെ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ആളാണ്. അത് സത്യമല്ലേ? ശശി തരൂർ ഒരു ബുദ്ധിജീവിയാണ്. അദ്ദേഹം UNൽ പ്രവർത്തിച്ച് പരിചയമുണ്ട്. പാർലമെൻറ്റിൽ നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ്. പല അനിതര സാധാരണമായ ഒരുപാട് കഴിവുകളുള്ള ഒരു മനുഷ്യനാണ്. അത് കോൺഗ്രസിൻ്റെ അല്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ വേറെ ഏത് അംഗത്തെക്കാളും യോഗ്യത ഉള്ള ആളാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാവാൻ ആ യോഗ്യത അല്ലല്ലോ വേണ്ടത്, അത് വേറൊരു യോഗ്യതയാണ്. അതിന് രാഷ്ട്രീയത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ കളിച്ച് അടിയും തടയൊക്കെ പയറ്റി ഒരാൾക്കേ പറ്റുള്ളൂ. കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയ പദവിയല്ല, ചെറിയൊരു ഒരു പോസ്റ്റല്ല. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഒരാൾ വേണം. ഇപ്പോൾ നമ്മൾ മാത്യു കുഴൽനാടന് ഒരുപാട് കഴിവുള്ള ആളാണ്, ബുദ്ധിജീവിയാണ്, വക്കീലാണ്, ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാനുള്ള. അദ്ദേഹത്തെ KPCC പ്രസിഡൻ്റായി കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് മാത്യുവിൻ്റെ കഴിവുകളെ കുറച്ച് കാണുകയല്ല, KPCC പ്രസിഡൻ്റായിരിക്കണമെങ്കിൽ വേറെ കുറച്ച് യോഗ്യതകളൊക്കെ വേണം. ആ യോഗ്യതകൾ അത് ചോദിച്ചാൽ പ്രശ്നമാണ്. കാരണം പോലും ബുദ്ധിജീവികൾക്ക് പറഞ്ഞിട്ടുള്ള പോസ്റ്റല്ല. ഇപ്പോൾ റോജി ജോൺ ചെറുപ്പക്കാരനാണ്, യോഗ്യനാണ്, സുന്ദരനാണ്. പക്ഷേ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന പല പ്രശ്നങ്ങളുണ്ടാവും. കാരണം അത് വേറൊരു സംഗതിയാണ്. അപ്പോൾ ഇത് ബുദ്ധിജീവികൾക്ക് പറഞ്ഞിട്ടുള്ള ജോലികളുണ്ട്. ബുദ്ധിജീവികൾ ഒരു സമയത്ത് കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം തന്നെ അതല്ലേ? പാർട്ടിയുടെ ലീഡർഷിപ്പിൽ മുഴുവൻ ബുദ്ധിജീവികളായിരുന്നു. മൻമോഹൻ സിംഗ്, അതുപോലെ കപിൽ സിബൽ, ആനന്ദ് ശർമ്മ, അതല്ലെങ്കിൽ ജയറാം രമേഷ്, മൊത്തം ബുദ്ധിജീവികളായിപ്പോയി. അപ്പോൾ എന്ത് പറ്റി ചോദിച്ചാൽ ആ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് തെറ്റായ തീരുമാനങ്ങളുണ്ട്. അവിടെ AK ആന്റണി പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ആ രീതിയിൽ പ്രാഗൽഭ്യമുള്ള ആളുകളുണ്ട്. ഈ സ്ട്രീറ്റ് ലെവലിൽ രാഷ്ട്രീയം കളിച്ചു വന്ന ആൾക്കാർ, ഇപ്പോൾ പ്രണബ് മുഖർജി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ BJPക്ക് ഇന്ന് ഇത്ര ഒരു മേൽക്കൈ കിട്ടുമായിരുന്നില്ല. കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയൊരു തെറ്റാണ്. രാഷ്ട്രീയക്കാരനായ മുഖർജിയെ മാറ്റിയിട്ട് പുതിയവയായ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി. മൻമോഹൻ സിംഗ് യോഗ്യനാണ്, അഴിമതിയില്ലാത്ത ആളാണ്, പണ്ഡിതനാണ്, ഒരുപാട് കഴിവുള്ള ആളാണ്. പക്ഷേ രാഷ്ട്രീയ പ്രായോഗിക രാഷ്ട്രീയം അദ്ദേഹത്തിന് അറിയില്ല. മുഖർജി ആണെങ്കിൽ അങ്ങനെയല്ല, അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ മുങ്ങി കുളിച്ച ആളാണ്. ശരി, അന്ന് മൻമോഹൻ സിംഗിന് ഇല്ലാത്ത കുറ്റമില്ലായിരുന്നു, മൻമോഹൻ സിംഗ് ആരായിരുന്നു എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു എന്നതടക്കമുള്ള പല വീക്ഷണകോണുകളും പിന്നീട് നമ്മൾ കാണുകയും ചെയ്തു. ഞാൻ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അതൊക്കെ ശരിയാണ്, പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് തീരെ പരിചയമില്ലായിരുന്നു, അത് സത്യമല്ലേ? ശരി ശരി, ഞാൻ അങ്ങനെ ശരി, ഞാൻ ഇടപെട്ടുകൊള്ളട്ടെ. ശ്രീ നൌഷാദ് അലി, ഇപ്പോൾ ശ്രീ ജയശങ്കർ പറഞ്ഞു ഈ അഭിപ്രായങ്ങൾ നമുക്ക് പലർക്കും ഉണ്ടാകും, അദ്ദേഹത്തിന് സമാനമായ അഭിപ്രായമുണ്ട് തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അടുക്കെ ജയശങ്കറിന് അഭിപ്രായം പറയാം, എനിക്ക് അഭിപ്രായം പറയാം, ശ്രീ ഫക്രുദ്ദീൻ അലിക്ക് അഭിപ്രായം പറയാം. പക്ഷേ ഇപ്പോൾ ഈ അഭിപ്രായം പറയുന്നത് KPCC അധ്യക്ഷനാണ്. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വലിയ വോട്ട് ബാങ്ക്, ഇതിലൊരു നിർണയാവകാശമുള്ള ആളുകളാണ് എന്നിരിക്കെ അദ്ദേഹം ആദ്യം തള്ളിപ്പറയുകയും പിന്നീട് വീണ്ടും മനസാക്ഷിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുകയും പിന്നീട് ഇപ്പോൾ ദാ ഒരു ട്രെയിനിയാണ് എന്ന് പറഞ്ഞൊരു താരതമ്യം നടത്തുകയും ചെയ്യുന്നത് ഒരു തിരഞ്ഞെടുപ്പിനെ ജനാധിപത്യപരമായി സ്വാധീനിക്കുന്ന ഒരവസ്ഥയാണോ? മധു, നമ്മൾ ഇന്നിങ്ങനെ ഒരു ചർച്ച നടത്താൻ കാരണം ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന അഭിമുഖവും അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ തന്നെ മുൻതൂക്കം കൊടുത്തൊരു പുഷ്പക വിമാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കഥയാണ്. ഞാൻ അതൊന്ന് പറയാനാണ് ആദ്യം ആഗ്രഹിക്കുന്നത്. കാരണം 1947 ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം 1949 തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ പരസ്പരം സംയോജിക്കുകയും 1949 മുതൽ 1955 വരെ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമായിട്ട് അത് നിലനിൽക്കുകയും ചെയ്തിരുന്നു. ആ തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ അവസാന മുഖ്യമന്ത്രിയായിരുന്ന പനമ്പിള്ളി ഗോവിന്ദ മേനോൻ ഒരു ഘട്ടത്തിൽ തൻ്റെ നാടിനെ പ്രശംസിച്ച് വളരെ നിഷ്കളങ്കമായി സരസമായി പറഞ്ഞ ഒരു അഭിപ്രായമാണ് ഇന്ന് ശ്രീ K.സുധാകരനിലൂടെ നിങ്ങൾ വീണ്ടും കേട്ടത്.
അന്ന് അദ്ദേഹം അന്ന് ഈ തിരുകൊച്ചി സംസ്ഥാനത്ത് അന്ന് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ ഇങ്ങനെ 4 ജില്ലകളെ ഉണ്ടായിരുന്നുള്ളൂ. എറണാകുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തൃശ്ശൂർ ജില്ലയിലായിരുന്നു. അതുകൊണ്ടാണ് വിമാനം തൃശ്ശൂരിന് മുകളിൽ പോയപ്പോൾ ലക്ഷ്മണന് മനംമാറ്റമുണ്ടായതുപോലെയുള്ള അഭിപ്രായങ്ങൾ വളരെ നിസ്സംഗമായി, വളരെ നിഷ്കളങ്കമായി, വളരെ സരസമായിട്ടൊരു തമാശ രൂപേണ അദ്ദേഹം അവതരിപ്പിച്ചത്. അത് ശ്രീ കെ സുധാകരൻ ഇന്ന് അദ്ദേഹം സാന്ദർഭിക വശം ആവർത്തിച്ചു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് മലബാറിനെ ഗ്ലോറിഫൈ ചെയ്യണമെങ്കിൽ ആ വിമാനത്തെ ജസ്റ്റ് ഒന്ന് പാലക്കാട്ടേക്കോ കോഴിക്കോട്ടേക്കോ മലപ്പുറത്തേക്കോ കണ്ണൂരിലേക്കോ കൊണ്ടുവരായിരുന്നു. അദ്ദേഹം അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ അഭിപ്രായത്തിന്റെ പശ്ചാത്തലം അതാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, പക്ഷേ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പനമ്പള്ളി പറഞ്ഞതിൽ പതിരില്ല എന്നൊന്നും കേട്ടിട്ടില്ല കേട്ടോ. ആ കാലഘട്ടം ആയതുകൊണ്ട് ഓഡിറ്റ് ചെയ്യപ്പെടാതെ പോയി, ഈ കാലഘട്ടം ആയതുകൊണ്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നേ ഉള്ളൂ. നമ്മളൊക്കെ ഓരോ വാക്കിന്റെയും പേരിൽ നിശിതമായി കീറി മുറിക്കപ്പെടുന്നവരാണല്ലോ രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും ഒക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പണ്ടു പറഞ്ഞു പഴക്കമുണ്ടെങ്കിൽ തിരുത്താനുള്ള ഉത്തരവാദിത്തം കൂടി വേണ്ടവരാണ് പുതിയ കാലത്തെ നയിക്കുന്നവർ എന്നുകൂടി തിരിച്ചറിയേണ്ടതല്ലേ നൗഷാദ് അലി? അല്ല, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പല നർമ്മങ്ങൾ, പല സരസമായ സംഭാഷണങ്ങൾ, പല കൊടുക്കൽ വാങ്ങലുകൾ, നിഷ്കളങ്കമായ ഏറ്റുമുട്ടലുകൾ, അതൊക്കെ അതിൻ്റേതായ ഒരു തലത്തിലെടുക്കുക എന്നല്ലാതെ അതിനെയൊക്കെ ഗൗരവതരമായ വിഷയങ്ങളാക്കി വലിയ അതിർത്തി പ്രശ്നങ്ങളാക്കി സാമൂഹിക പ്രതിസന്ധികളാക്കിയൊക്കെ മാറ്റേണ്ട കാര്യമില്ലല്ലോ. അത്തരത്തിലൊക്കെയുള്ള പാരസ്പര്യം പരസ്പരം ഉള്ളവർ തമ്മിലാണ് ഇത്തരം സംസാരങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ നിങ്ങൾ കെ സുധാകരൻ്റെ മറ്റു പ്രസ്താവനകളെക്കുറിച്ചൊക്കെ നിങ്ങളിവിടെ പറയുകയുണ്ടായി. ശ്രീ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വടക്കേ മലബാറിൻ്റെ നിഷ്കളങ്കതയും നൈതികതയും മൗലികതയൊക്കെയുള്ള അവിടുത്തെ പരിസരങ്ങളാൽ രൂപപ്പെട്ട അസ്തിത്വവും വ്യക്തിത്വവും ഒക്കെ ഉള്ള അതിൻ്റെ ഒരു അന്തസ്സും ആഭിജാത്യവുമുള്ളൊരു നേതാവാണ് അദ്ദേഹം. നിഷ്കളങ്കമായി തുറന്ന് തനിക്ക് പറയാനുള്ളത് അകത്തൊന്നും പുറത്തൊന്നും എന്നൊരു സമീപനമില്ലാതെ ഇടപെടലുകൾ പ്രകടിപ്പിച്ചു പോരുന്നൊരു നേതാവാണ്. അത് ഉൾക്കൊള്ളുന്നൊരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹം വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിലുണ്ട്. ഇന്ന് അദ്ദേഹം KPCC പ്രസിഡൻ്റാണ്. ദീർഘകാല അനുഭവങ്ങളും പശ്ചാത്തലങ്ങളൊക്കെ വെച്ച് എന്താണ് ശ്രീ കെ സുധാകരൻ എന്ന് കേരളത്തിനറിയാം, കോൺഗ്രസ്സുകാർക്കറിയാം, CPMമാർക്കറിയാം, മാധ്യമപ്രവർത്തകർക്കറിയാം. വാദങ്ങളും അത്തരം പ്രിവിലേജുകളെയും ഒക്കെ ചോദ്യം ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. MM മണിക്ക് അനുവദിച്ചു കൊടുക്കുമോ അങ്ങ് ഈ പറയുന്ന ഒരു ഒരു നാടൻ സ്വഭാവത്തിന്റെ പ്രിവിലേജ് അനുവദിച്ചു കൊടുക്കുമോ? ഇല്ല, MM മണി ആ പരാമർശം നടത്തിയപ്പോൾ സുധാകരൻ അതിനെ എങ്ങനെ പ്രതികരിച്ചു, അതിനുശേഷം സുധാകരൻ എങ്ങനെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ദാ ഈ ചർച്ചയുടെ തുടക്കത്തിലും നമ്മൾ വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രിവിലേജുകൾ ആരും എടുക്കരുത് ഇനി എന്നുള്ളതാണ് ഒരു പുരോഗമന സമൂഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ തിരുത്തപ്പെടേണ്ടതാണ്. നേരത്തെ പറഞ്ഞു ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല, ഗൗരവത്തോടെ സംസാരിക്കേണ്ടവർ അത്തരം നിലപാടുകൾ എടുക്കുമ്പോഴാണ് ഗൗരവത്തോടെ എടുക്കപ്പെടുന്നത്. അതുകൊണ്ട് കെ സുധാകരൻ തിരുത്തണം എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ പുരോഗമന കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമായി വേണം നമ്മൾ കാണാൻ എന്നുള്ളതാണ് കാഴ്ചപ്പാട്. തെറ്റായ അല്ലെങ്കിൽ തിരുത്താനുള്ള അവകാശം അങ്ങേക്കും അപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. കെ സുധാകരനെ ഗൗരവത്തിലെടുക്കേണ്ട എന്നത് നിങ്ങളുടെ അഭിപ്രായമാണ്, ആരും അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ ദുരുദ്ദേശപരമായിട്ട് അതിനെ സമീപിക്കേണ്ടതില്ല എന്നാണ്. അദ്ദേഹം സഗൗരവമാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ പറയുന്നതിൻ്റെ ആംഗിൾ എന്താണ്, അന്തസ്സത്ത എന്താണ്, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് കേരളത്തിനും മാധ്യമപ്രവർത്തകർക്കും വളരെ വ്യക്തമാണ്. പിന്നെ ഏതൊരു വിഷയത്തിലും നമ്മൾ വിവാദം തെരയുമ്പോൾ ദുരുദ്ദേശപരമായിട്ട് അതിനെ വഴിതിരിച്ചു കൊണ്ടുപോകാം. പിന്നെ നിങ്ങൾ MM മണിയുടെയും അതുപോലെ തന്നെ മുമ്പ് അച്യുതാനന്ദൻ നടത്തിയ പ്രസ്താവനകളൊക്കെ ആയിട്ട് കെ സുധാകരൻ്റെ ഏതെങ്കിലും വാക്കുകളെ നിങ്ങൾ താരതമ്യപ്പെടുത്തരുത്. കാരണം കെ സുധാകരൻ ഇന്നേവരെ സ്ത്രീവിരുദ്ധമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ എതിരാളികളെ നിശിതമായി വിമർശിക്കുമ്പോഴും അദ്ദേഹം വ്യക്തിഗതമായിട്ട് അവരെ ആക്രമിക്കാതെ തന്നെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്ന സ്വഭാവമാണ് പ്രകടിപ്പിച്ചു പോകുന്നത്. ഏറെ കാലം മുൻപാണ് നമുക്ക് ലഭ്യമാണ് ഇതെല്ലാം നമ്മുടെ ഡൊമൈനിൽ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. സ്ത്രീകളെ പേടിച്ചു നടക്കാൻ വയ്യ, സംസാരിക്കാനും ചിരിക്കാനും എനിക്കിപ്പോൾ ഭയമാണ് എന്നൊക്കെ ഐസ്ക്രീം കേസിന്റെ പശ്ചാത്തലത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരി, നമുക്ക് അത് പോകണ്ട, അതിലേക്ക് ഇനി അദ്ദേഹത്തെ ടാഗ് ചെയ്യേണ്ട കാര്യവുമില്ല. ശരി, പോകട്ടെ, ഞാൻ അങ്ങനെ തിരികെ വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, നേരത്തെ ഇപ്പോൾ നൗഷാദ് അലി പറഞ്ഞു വെച്ചു വളരെ നിഷ്കളങ്കമായി, വളരെ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഗ്രാമീണമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്ന ചില പരാമർശങ്ങൾ ഇതാ നോക്കൂ. അത്തരത്തിലുള്ള പ്രിവിലേജുകൾ ഒളിച്ചു കടത്തുന്ന എന്തെന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അശ്ലീലം അങ്ങനെ ഒളിച്ചു കടത്തുന്നത് നമ്മൾ നമ്മുടെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അത് ജഡ്ജ് ചെയ്യാൻ കുറച്ച് കഴിവ് കൂടുതലാണ്, അത് നമ്മൾ കാണാറുണ്ട്. വളരെ നിരുപദ്രവകരമായ തമാശകൾ അല്ലെങ്കിൽ ഈ
വെയിറ്റിംഗ് ഷെഡുകളിൽ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന തരത്തിലുള്ള നിഷ്കളങ്കതകൾ, അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ, കുറേ കുറേ തിരുത്തേണ്ട കാര്യങ്ങൾ നിഷ്കളങ്കമായി ഒളിച്ചു കടത്തപ്പെടുന്നതിനെ നിരന്തരം ചോദ്യം ചെയ്യുന്നതാണ് നിലവിലത്തെ രാഷ്ട്രീയം. കക്ഷി രാഷ്ട്രീയം എന്നുള്ളതല്ല നമ്മൾ രാഷ്ട്രീയം എന്ന വാക്കുകൊണ്ട് നിലവിൽ ഉദ്ദേശിക്കുന്നത്. അത് അവിടെ നിന്നൊക്കെ വളരെ പുരോഗമിച്ചു പോയിരിക്കുന്നു. ഓരോ വാക്കിൻ്റെയും രാഷ്ട്രീയം, ഓരോ നോട്ടത്തിൻ്റെയും രാഷ്ട്രീയം ഒക്കെ അളന്നു കുറിച്ചെഴുതുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് കെ സുധാകരനെ പോലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ പറയുന്നത്. അങ്ങ് തെക്ക് നിന്നുള്ള അല്ലെങ്കിൽ തെക്കിനോട് കുറേ കാലമായെങ്കിലും ഇടപഴകുന്ന ഒരാളാണ്. ഇത്തരം പരാമർശങ്ങളെ അങ്ങെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്നാമത് പരാമർശത്തിൻ്റെ കമൻറ്റ് വരുന്നതിന് മുമ്പേ ഞാൻ ഇതിൻ്റെ ഒരു ചരിത്രം പറയാം. ഇതെങ്ങനെയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ പനമ്പള്ളിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് അതിൻ്റെയും മുമ്പുള്ളതാണ്. ഈ മലബാറിൽ ആദ്യകാലത്ത് പിന്നോക്ക ജില്ലകളായിരുന്നല്ലോ. ആ പിന്നോക്ക ജില്ലകളായിരുന്ന സമയത്ത് അവിടെ സ്വാതന്ത്ര്യാനന്തരം വലിയ രീതിയിൽ തെക്കുനിന്നുള്ള മൈഗ്രേഷൻ നടക്കുകയുണ്ടായി. മൈഗ്രേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഗതിയില്ലാത്ത ആളുകൾ അവിടെ പല സ്ഥലത്ത് വന്നു, അവിടെയുള്ള നായ പ്രഭുക്കന്മാരെയൊക്കെ കണ്ടു, അവരുടെ സോപ്പടിച്ചിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ മേടിച്ചു, കുറേ ഒക്കെ അവർ കാശ് കൊടുത്ത് മേടിച്ചു, കുറച്ചൊക്കെ വെട്ടിപ്പിടിച്ചു. ഇതാണ് ആദ്യം മലബാറിൻ്റെ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് സൗത്ത് ഇതാണ്. ഇതിന് മുമ്പ് ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ 1921 കലാപത്തിൻ്റെ സമയത്തും അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിച്ച സമയത്ത് അവിടെ നായ പ്രമാണിമാരും നമ്പൂരിമാരൊക്കെ തിരുവനന്തപുരത്ത് വന്ന് അഭയം പ്രാപിക്കുകയും അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്ത ആളുകളാണ് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ അണ്ടിറാണി ചെയ്യും. ഈ രണ്ടാമത് സംബന്ധിച്ച് സെൻട്രൽ ട്രാവൻകൂറിനാണ് പ്രധാനമായിട്ട് ഈ മൈഗ്രേഷൻ നടന്നിട്ടുള്ളത്. ഈ മലയോര മേഖലകളിൽ ഇരിട്ടി അങ്ങനെയുള്ള ഇപ്പോൾ ഞങ്ങളാണ് കൂരാച്ചുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നടന്നിട്ടുള്ള മൈഗ്രേഷൻ. അപ്പോൾ ഈ വന്ന ആളുകൾ ഇവർ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു പലരും. ഈ മലബാറിൽ ആ സമയത്ത് വിദ്യാഭ്യാസപരമായി പിന്നില്ല. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടി സെൽഫിഷ് ആകും, കുറച്ചും കൂടി ക്യാപിറ്റലിസ്റ്റിക് ആകും, കുറച്ചും കൂടി നമ്മളെന്ത് പറയുന്നത് മലബാർ ഭാഷയെ പറഞ്ഞാൽ അല്ലെങ്കിൽ ലോകത്ത് എവിടെ പറഞ്ഞാലും ഈ മനുഷ്യപ്പറ്റിൻ്റെ സ്ഥാനത്ത് കുറച്ചും കൂടി പ്രായോഗിക ബുദ്ധി വരും. മറ്റവരെന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായി പിന്നോട്ടായതുകൊണ്ട് ഈ മനുഷ്യപ്പറ്റി സോക്കോൾഡ് മനുഷ്യപ്പറ്റി കുറച്ച് കൂടുതലായിരുന്നു. ഇതാണ് ഫസ്റ്റ് എൻകൗണ്ടർ. അങ്ങനെ ഒരു നോഷം വന്നു. സെക്കൻഡ് വന്നതെന്ന് വെച്ചാൽ ഈ സ്വാതന്ത്ര്യാനന്ദ മാപ്പിള സ്കൂളുകൾ വന്നു, അതിനുശേഷം കൂടുതൽ സ്കൂളുകളൊക്കെ മലബാറിൽ വന്നപ്പോൾ അന്നും എന്ത് സംഭവിച്ചു? അന്ന് സൗത്ത് നിന്നാണ് കൂടുതൽ ടീച്ചേഴ്സ് പോയത്, പ്രധാനമായും സൗത്ത്. ഈ തിരുവിതാംകൂർ അല്ല അധികം പോയത്, എനിക്കൊന്നു ഈ പിന്നെ കോട്ടയം ഇതിൻ്റെ കേന്ദ്രമാണ്. കോട്ടയം ഇടുക്കി ആ മലയോര മേഖലയിൽ നിന്നാണ് കൂടുതൽ അധ്യാപകർ പോയത്. അധികം അവിടുത്തെ മലബാർ ഭാഷയെ പോയ ചേട്ടന്മാരും പിള്ളമാരും എന്നാണ് പറയുക. അതിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ പോയിട്ട് നമ്മളെ ഈ പാവ ആചാര്യന്മാരെയും അതുപോലെ നായ പിന്നെ ഈ സ്കൂൾ മാനേജർമാരെയും ഒക്കെ പറ്റിക്കുകയും പലതും ഭൂമി എഴുതിയെടുക്കുക, ഈ സ്കൂളുകൾ സ്വന്തമാക്കുകയും ചെയ്ത് ഇങ്ങനെ സംഭവം വന്നു. അങ്ങനെയാണ് നിങ്ങൾ തെക്കനെയും വടക്കനെയും കണ്ട മൂക്കനെയും കണ്ട ആദ്യം തെക്കനെ തല്ലിക്കൊല്ലണം എന്നുള്ള നോഷം വന്നത്. ഇത് ഒരു ഒട്ടൊരു വിദ്യാഭ്യാസം കിട്ടി കൂടുതൽ ക്യാപിറ്റലിസ്റ്റായി മറ്റുള്ളവർ ഫ്യൂഡലിസ്റ്റിക്കായി തുടർന്നതിൻ്റെ ഒരു പ്രശ്നമാണ് അന്ന്. അപ്പം നമ്മുടെ ആളുകൾ പൊതുവേ ശുദ്ധമാരെ തോന്നുന്നത് നമുക്കും മലബാറിലുള്ള പാവങ്ങളാണ് നിഷ്കളങ്കരായ ശുദ്ധമാരെ തോന്നുന്നത് ഇവിടെ ഉണ്ടായി. ഈ നോഷം അങ്ങനെ തന്നെ നിന്നു. ഇത് അത് ഇതിൻ്റെ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഒരു പ്രത്യേക മേഖലയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വരുന്ന പി തുടങ്ങുന്ന പ്രത്യേക മേഖലയിൽ നിന്ന് വരുന്ന ആളുകളെ കണ്ടാൽ അവരെയും മൂക്കനെയും കണ്ടാൽ ആദ്യം ആ പ്രദേശത്ത് വരുന്ന ആളുകളെ തല്ലിക്കൊള്ളണമെന്ന് കോട്ടയത്ത് തന്നെയുണ്ട് ഒരു ചൊല്ലുണ്ട് ചില മേഖലയിൽ. അപ്പോൾ ഇതൊക്കെ ഈ ആളുകൾ കൂടുതൽ പ്രാക്ടിക്കൽ ആകുന്നതിൻ്റെ അല്ലെങ്കിൽ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടി കൂടുതൽ മോഡേണൈസ് ചെയ്തതിൻ്റെ ഫലമായി അത്രത്തോളം അങ്ങനെ എത്താത്ത ആളുകളുടെ ഒരു നോഷനാണ് ഇത്. ഈ ഒരു സംഭവമാണ് ഇത് സുധാകരൻ മാത്രമല്ല, ഈ മലബാറിൽ നിന്ന് വരുന്ന രാഷ്ട്രീയക്കാരെല്ലാം പലരും എല്ലാവരും ഞാൻ പറയുന്നില്ല, ഇപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചാൽ ചിലപ്പോൾ ആളുകൾ വേണം നോന്നൊക്കെ പറയാം. പൊതുവേ നമ്മൾ സംസാരിക്കും, പൊതുവേ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും പറഞ്ഞ് ഞാൻ കേട്ട് സ്വകാര്യമായിട്ട് അവരാരും സുധാകരൻ്റെ ഗുണമെന്ന് വെച്ചാൽ സുധാകരൻ വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയും, അതൊന്നും ആലോചിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നോഷം അദ്ദേഹം പറയും, അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ ഈ മലബാറിലൂടെ വന്നിട്ട് എനിക്ക് ആദ്യം സൗത്തിലോട്ട് വന്നപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ ഈ നോഷനായിട്ട് ബന്ധപ്പെട്ട് വളരെ കരുതിയാ വന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒന്ന് സൗത്ത് എന്ന് വെച്ചാൽ അന്ന് അവരുദ്ദേശിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അതുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ സെൻട്രൽ ട്രാവൻകൂറിലുള്ള ചില ആളുകളെയാണ്. പിന്നെ തിരുവനന്തപുരം സിറ്റിയിൽ MLA മറ്റുമായിട്ട് മലബാറിന് ആളുകൾ വരുന്ന സമയത്ത് അവർ കുറേ ഉദ്യോഗസ്ഥന്മാരെ മറ്റും ഈ സിറ്റി കാണും. സത്യത്തിൽ ഈ സിറ്റിയിലുള്ള മഹാഭൂരിപക്ഷ ആളുകളും തിരുവിതാംകൂറുകാരല്ല, അവർ സെൻട്രൽ ട്രാവൻകൂറിനോ ഈ മലബാറിനോ വന്ന എന്നെ പോലുള്ള വർത്തമാനാണ്. ഈ ഞങ്ങൾ ഈ വർത്തമാർക്കൊരു പ്രശ്നമാണ്, നമുക്ക് ഒരു അപ്രിഹെൻഷൻ ഉണ്ട്, നമ്മൾ വളരെ പ്രാക്ടിക്കലായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് അത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല ഒരു പ്രദേശത്തെ വർത്തമാർ. ഇപ്പം ഞാൻ വർത്തനാണോ ഞാൻ പറഞ്ഞു, നമ്മൾ അപ്രിഹെൻസീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു നോഷൻ അങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഇതിനുള്ള മെയിൻ ഉത്തരവാദികൾ ഈ പറയുന്ന സൗത്തിലുള്ള ആളുകളല്ല, ഇത് വരത്തൻ്റെ ഒരു മെൻറ്റാലിറ്റി. വരത്തൻ എവിടെയാണെങ്കിലും അങ്ങനെയാണ്. ഇനി എനിക്ക് ഈ നോഷം മാറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കാര്യവട്ടത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരിക്കൽ ആദ്യം പോവുകയാണ്. അപ്പോൾ അവിടെ ചേച്ചിയുണ്ട്. അപ്പം ഞാൻ കൊക്കക്കോള മേടിച്ച് കുടിച്ചിട്ട് എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല, ഞാൻ അന്ന് എൻട്രൻസ് ചെയ്യാൻ പോയതാണ്. അപ്പം ഞാൻ അവിടെ തിരിച്ച് വരുമെന്നും ആ ചേച്ചിക്ക് ഒരു ഉറപ്പില്ല എൻട്രൻസ് വരാതിരിക്കും. അപ്പം എന്നോട് എൻ്റെ 20 രൂപ ആണെന്ന് 10 രൂപ മാത്രമേ, ചേച്ചി മോനെ കാഞ്ചി ഇനി വരുമ്പോൾ തന്നാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളായണിയൊക്കെ താമസമയം ഞാൻ തനി തെക്കന്മാരെ തിരുവിതാംകൂർ അല്ല ചെങ്ങന്നൂർ പഠിപ്പിച്ച സമയത്ത് ചേർത്തല അതുപോലെ തന്നെ ഈ വെള്ളായണിയൊക്കെ താമസിച്ച സമയത്ത് തനി തെക്കന്മാരെ പരിചയപ്പെട്ടു. ഇവരൊക്കെ അല്ലേ ഈ പറയുന്ന നമ്മളൊക്കെ നാട്ടുകാരെ പോലെ നിഷ്കളങ്കര ആളുകളാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം കോഴിക്കോട് പോകുമ്പോൾ എൻ്റെയൊക്കെ ജനറേഷനുള്ള ആളുകളാണ് ഇപ്പോൾ കോഴിക്കോടിൻ്റെ മെയിൻ ഫേസ്. അവർ എഡ്യൂക്കേറ്റഡ് ആയ മിഡിൽ ക്ലാസ്സാണ്, അവരെ കയ്യിൽ നിന്ന് സത്യസന്ധത നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയുള്ള ഒരാളാണ് ഈ പറയുന്ന ഷോയിബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വൈദ്യനെയൊക്കെ വെട്ടി പല കഷ്ണമാക്കിയിട്ടില്ലേ.
അപ്പോൾ ഇതൊക്കെ ആളുകൾ മോഡേണൈസ് ചെയ്തപ്പെട്ടതിൻ്റെ പ്രശ്നമാണ്. പിന്നെ രണ്ട്, സുധാകരൻ എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ, പിന്നെ മഹാഭാരത രാമായണത്തിൻ്റെ ഒരു കഥ, ഒരു എന്താ പറയുക, നാട്ടുകാർ പറയുന്ന ഒരു തമാശയായിട്ട് പറയുന്ന ഒരു കഥയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ പ്രശ്നം ഞാനും നിങ്ങൾ പറയുന്ന പോലെ അല്ല. അല്ലെങ്കിൽ സുധാകരൻ കോൺഗ്രസിൻ്റെ നേതാവാണ്, ഈ പ്രസ്ഥാനം സൗത്തിലും ഉണ്ട്. മാത്രമല്ല നമ്മൾ അദ്ദേഹം കുറേ കാലം നമ്മളൊക്കെ പോലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നോഷനൊക്കെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. രണ്ട്, ഇനി നിങ്ങൾ പത്രക്കാരെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അദ്ദേഹം അതിൻ്റെ അവസാന തമാശയായി പറഞ്ഞൊരു കാര്യമാണിത്. സുധാകരൻ അങ്ങനെ മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ പത്രക്കാർ, ഈ യൂട്യൂബേഴ്സിനൊക്കെ നമ്മൾ കുറ്റം പറയില്ല, ഇവർ നെഗറ്റീവ് ന്യൂസ് ആക്കുന്നു, സത്യത്തെ വെട്ടിക്കളയേണ്ട ഒരു സാധനമായിരുന്നു. ഈ സാധനം ഉള്ളതുകൊണ്ടാണ് ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സാധനം ഇത്ര മാത്രം വായിക്കപ്പെട്ടത്. ഞാനും മുമ്പ് കുറച്ച് ജീവിക്ക പഠിക്കുന്ന സമയത്ത് കാശുണ്ടാക്കാൻ വേണ്ടി പുറത്തം നടത്തിയിട്ടുണ്ട്. മോഹൻലാൽ ഉൾപ്പെടെയുള്ള പല ആളുകളും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് നമ്മുടെ ഒരു സിനിമ തന്നെ, ഞാൻ ജയനി നീ പറയുന്ന ഡാൻസിൻ്റെ സാങ്കേതിക വശമൊക്കെ പഠിച്ച് വന്നതായതുകൊണ്ട് ഞാൻ ഒരു സാധാ ഇൻ്റർവ്യൂ ആണ് തുടങ്ങി. ഞാനിപ്പോൾ കഥക് ഡാൻസ് ഇതൊക്കെ പറ്റി പറഞ്ഞപ്പോൾ അവർ വളരെ ഭയങ്കര ഇഷ്ടപ്പെടുകയും വളരെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് തുറന്നു വന്നു, എന്നോട് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിച്ച് പറഞ്ഞതാണ്, ഇതൊക്കെ പേഴ്സണലായിട്ട് പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ എഴുതും. ഞാൻ എഴുതിയില്ല, അത് എഴുതിയിരുന്ന വലിയ പൊട്ടിത്തറയൊക്കെ സിനിമയിലും രാഷ്ട്രീയത്തിലൊക്കെ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അവരുടെ കരിയറിനെ മതി, ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ അതിന് എഡിറ്റർ എന്നോട് പറഞ്ഞു, എടാ കൊടുക്കാൻ എന്ത് നല്ല നമ്മൾ വേണ്ട, അതൊരു ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിന്നാ നമ്മൾ കുറച്ചൊക്കെ ഒരു ധാർമ്മിക ബോധം കാണിക്കണം. ഇത് ഒഴിവാക്കി കൊടുത്തുകൂടായിരുന്നു, ഇത് അദ്ദേഹം തമാശ പറഞ്ഞതല്ലേ. അത് അവരുടെ എഡിറ്റോറിയൽ ഡിസിഷൻ ആണ്, അതിൽ നമ്മൾ ഇടപെടേണ്ട. എനിക്കത് പറയാൻ കഴിയില്ല. മാത്രമല്ല അദ്ദേഹം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ തരൂറിനെ ട്രെയിനി എന്ന് ഞാൻ അഭിസംബോധന ചെയ്തിട്ടില്ല, അത് അവർ എഡിറ്റ് ചെയ്ത് ചേർത്താണെന്ന് പറയുന്നു. ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചു, അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ ഓഡിയോ ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ട്രെയിനിയാണെന്ന്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് അത് തീരും, പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ട്രെയിനി എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, മറ്റേ തമാശ പറഞ്ഞത് വേണം ഒഴിവാക്കാൻ. ഇത് പക്ഷേ കൊടുക്കാം, കാരണം ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ കോൺടക്ഷൻ മാത് പറഞ്ഞ പോലെ ഇലക്ഷൻ നടക്കാൻ പോകുന്നു, അത് പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ്. അത് സുധാകരനെ പോലെ, അതും ഉദാഹരണം പിണറായി വിജയനൊക്കെ നമുക്ക് എന്താണ് ഇത്രയും വലിയ ഇഷ്ടം, പറഞ്ഞാൽ പറഞ്ഞതായെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നേതാക്കാൻ വരാം, അവര് കളമാകേണ്ട ആവശ്യം. അടുത്ത ജയശങ്കർ, ഇപ്പോൾ നമുക്ക് ഈ രാഷ്ട്രീയ ചരിത്രം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ചും അധികാരത്തിൻ്റെ ഒരു കേന്ദ്രീകരണം നടക്കുന്ന ഇടം, അധികാരത്തിന് വേണ്ടി കലാകാലങ്ങളിൽ കേരള രാഷ്ട്രീയം, അസംബന്ധ നാടകം എന്നൊക്കെയാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ചാക്കുകഥകളും വെട്ടിവീഴ്ത്തലുകളും ഒക്കെ അതിനൊക്കെ പശ്ചാത്തലമായ അധികാര കേന്ദ്രത്തിൻ്റെ, അധികാര പശ്ചാത്തലമുള്ള സ്ഥലങ്ങളുടെ, പ്രദേശത്തിൻ്റെ ഒക്കെ ഒരു ഒരു വിശേഷണം കൂടി ഉണ്ടാകുമായിരിക്കുമോ? ഒരു പക്ഷേ സുധാകരന് ഈ തൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ ബാക്കി വെക്കാൻ കാരണമാകാൻ. അല്ല, ഇവിടെ ഈ ഫാക്രുദ്ദീൻ പറഞ്ഞ അഭിപ്രായം വളരെ ശരിയാണ്. ഞാൻ നേരത്തെ അത് വേറൊരു രീതിയിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ആ രീതിയിൽ ഉത്തരം പറഞ്ഞുള്ളൂ. ഫാക്രുദ്ദീൻ പറഞ്ഞാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. ഈ വടക്കൻ ജില്ലകളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് പഴയ ബ്രിട്ടീഷ് മലബാറിനെ സംബന്ധിച്ചോളം, ഈ ചേട്ടന്മാർ എന്നവർ പറയുന്നത് ക്രിസ്ത്യാനികൾ, കുടിയേറ്റക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ, പിന്നെ സ്റ്റേറ്റുകാർ എന്നാണ് പൊതുവെ പറയുക. ഇപ്പം ഞാൻ തലശ്ശേരിയിലോ അല്ലെങ്കിൽ കണ്ണൂരിലോ ചെന്ന് വാത് തുറക്കുമ്പോഴത്തേക്കും അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ സ്റ്റേറ്റുകാരാണല്ലേ. സ്റ്റേറ്റുകാരെന്ന് വെച്ചാൽ ഈ ട്രാവൻകൂർ കൊച്ച് പ്രിൻസിലി സ്റ്റേറ്റുകളാണ്, അവിടെ നിന്ന് വരുന്ന ആളുകളാണ് സ്റ്റേറ്റുകാർ എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റുകാർ വേറൊരു വിഭാഗക്കാരായിട്ടാണ് ഇവർ പണ്ട് തൊട്ടേ കണ്ടിരുന്നത്. ഇപ്പോൾ പനമ്പള്ളി തന്നെ ഇത് പറയുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് ഒരു പക്ഷേ നമ്മുടെ സുഹൃത്തിന് മനസ്സിലാക്കാനില്ല. അന്ന് പനമ്പള്ളി ഈ തിരുവിതാംകൂർ കൊച്ചി സംയോജനം കഴിഞ്ഞ സമയത്ത്, 48 to 56 വരെയുള്ള സമയത്ത്, കൊച്ചിൻ സ്റ്റേറ്റിൽ നിന്ന് വന്ന പനമ്പള്ളി അടക്കമുള്ള ആളുകളും, അതുപോലെ പണ്ടേ തന്നെ തിരുവിതാംകൂറുകാരായിരുന്ന എ ജെ ജോൺ അല്ലെങ്കിൽ കുമ്പളത്ത് ശങ്കുപിള്ള, സി കേശവൻ മുതലായ ആളുകൾ തമ്മിൽ വലിയ സ്പർദ്ധ നിലനിൽക്കുന്നുണ്ട്. അന്ന് കൊച്ചിക്കാർ എന്ന് പറഞ്ഞാൽ വളരെ മോശക്കാരായിട്ടാണ് തിരുവിതാംകൂറുകാർ കണക്കാക്കിയത്. തിരുവിതാംകൂറുകാർ എന്ന് പറഞ്ഞാൽ മഹാകള്ളന്മാരായിട്ടാണ് കൊച്ചിക്കാർ കണക്കാക്കിയത്. ഇതൊക്കെ കാലങ്ങൾ മാറുമ്പോൾ കഥാപാത്രങ്ങൾ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പനമ്പള്ളി പോയെന്നവരൻ കൊച്ചിക്കാരുടെ പ്രധാന നേതാവായിരുന്നു. അതാണ് പുള്ളി തൃശ്ശൂർ വന്നപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ കഥയുണ്ടാക്കിയത്. പനമ്പള്ളിയുടെ ഇതുപോലത്തെ ഒരുപാട് കഥകളുണ്ട്, പലത് ഇവിടെ പറയാൻ കൊള്ളാത്തതാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തതാണ്. ഇപ്പോൾ പി കെ കുഞ്ഞുസാഹിബിനെ കുറിച്ച് അല്ലെങ്കിൽ ആർ ശങ്കറിനെ കുറിച്ചൊക്കെ പുള്ളി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ നിയമസഭാ രേഖകളിൽ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ അന്നത്തെ കാലം അതാണല്ലോ. ഇപ്പോൾ ബാലകൃഷ്ണപിള്ള നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും എങ്ങനെയായിരുന്നു? അതൊക്കെ അന്നത്തെ ഒരു ഫ്യൂഡൽ സെറ്റപ്പിൽ ആളുകൾ അങ്ങനെയൊക്കെയാണ് പരാമർശങ്ങൾ നടത്തിയിരുന്നത്. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല. സുധാകരൻ പറഞ്ഞത് നമ്മൾ അതിനൊരു പ്രാദേശികമായ വകഭേദമായിട്ട് കണക്കാക്കേണ്ടതില്ല. ഇപ്പോൾ ഫക്രുദ്ദീൻ പറഞ്ഞ പോലെ മലബാറിൽ നിന്നുള്ള ഏത് നേതാവിനോട് ചോദിച്ചാലും സ്വകാര്യമായിട്ടാണ്, ഓണയറിൽ അവർ പറയില്ല, സ്വകാര്യമായിട്ട് അവർ ഇതൊക്കെ തന്നെ പറയും. തിരുവിതാംകൂറുകാർ മഹാകള്ളന്മാരാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. അത് പൊതുവേ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഫക്രുദ്ദീൻ പറഞ്ഞില്ലേ കോട്ടയം ജില്ലക്കാരെക്കുറിച്ച് മലബാറുകാർക്കുള്ള അഭിപ്രായം? ഇനി കോട്ടയം ജില്ലക്കാർക്ക് അതിനും തെക്കുള്ള ആളുകളെക്കുറിച്ച് എന്താ അഭിപ്രായം അറിയാം? ഈ ചങ്ങനാശ്ശേരിക്ക് തിരുവല്ലയ്ക്കോടൊക്കെ ഒരു ചെറിയ പാലമുണ്ട്, ആ പാലത്തിൻ്റെ ളാപ്പാലം എന്നാണ് പറയുന്നത്. ളാപ്പാലം
അപ്പോൾ പാലയിലോ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഉള്ള പെൺകുട്ടികൾക്ക് കല്യാണം ആലോചിക്കുകയാണെങ്കിൽ അവർ പറയും ളാപ്പാലത്തിന് തെക്കോട്ടുള്ള ബന്ധം വേണ്ട. ളാപ്പാലത്തിന് തെക്കോട്ടുള്ള ആളുകൾ മഹാ പോക്കറികളും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമാണെന്നാണ് അതിന് വടക്കുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ കോട്ടയം ജില്ലക്കാർ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലക്കാർ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള ആളുകൾ മഹാ തല്ലിപ്പുള്ളികളും അവരുമായിട്ട് നമ്മൾക്ക് വിവാഹബന്ധം വേണ്ട എന്നുള്ളതാണ്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം, എഴുതപ്പെട്ടൊരു ഉദാഹരണം പറയാം. ഇത് നാട്ടിൻപുറത്ത് പറയുന്ന സഖാബ് എ കെ ജി ചെറിയ ആളല്ലല്ലോ, വലിയ നേതാവായിരുന്നു ഇല്ലേ കെ. ആ അതെ, സഖാബ് ഞാനിത് പറഞ്ഞു കേട്ടല്ലോ, ഞാൻ രേഖ കാണിച്ചു തരാം നിങ്ങൾക്ക്. സഖാബ് എ കെ ജിയുടെ എ കെ ജി മരിക്കുന്ന സമയത്ത് ലൈലയുടെ വിവാഹം നടന്നില്ല. ആ ഉത്തരവാദിത്വം അദ്ദേഹം വിശ്വസ്ത ശിഷ്യനായ എം വി രാഘവനെയാണ് ഏൽപ്പിക്കുന്നത്. എം വി രാഘവനോട് പറയുന്നത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ലൈലയ്ക്ക് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണമെന്ന് മാത്രമല്ല തിരുവിതാംകൂറുകാരും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് സഖാബ് എ കെ ജി തിരുവിതാംകൂറിൽ പരിചയമില്ലാത്ത ആളല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുശീല ഗോപാലൻ തന്നെ തിരുവിതാംകൂറുകാരിയാണ് ഇല്ലേ. എന്നിട്ടും എ കെ ജി പറഞ്ഞു തിരുവിതാംകൂറുകാർ വേണ്ട. അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് എ കെ ജി. അദ്ദേഹത്തിന് തിരുവിതാംകൂറിനെയും കൊച്ചിയും മലബാറിനെയും ഒന്നായിട്ട് കാണാൻ അറിയാൻ പാടാത്തതുകൊണ്ടാണ്, ഇന്ത്യയെ ഒന്നായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ല അതൊരു ഒരു ഒരു വ്യക്തിപരമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്. സാക്ഷാൽ ഈ കെ നായനാർ പുത്തരിക്കട്ട മൈതാനത്ത് പ്രസംഗിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത്. ഈ പത്മനാഭസ്വാമി അനന്തശയനത്തിൽ കിടക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ, എഴുന്നേറ്റ് നിന്നാൽ കാലുവാരും, അതാണ് തിരുവനന്തപുരം. ഇനി ഞാൻ വേറെ നേരെ പറയും, തിരുവനന്തപുരത്തുകാർ മഹാകുടരാത്തവരാണെന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സാക്ഷാൽ തിരുവനന്തപുരത്തുകാരുണ്ടോ? തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളുകൾ അവർ തിരുവനന്തപുരത്ത് വളരെ കുറവാണ്. ഈ രാജഭരണകാലത്ത് ഹരിപ്പാട്ടിൽ നിന്നും കായകുളത്തു നിന്നും അമ്പലപ്പുഴയിലൊക്കെ പോയി കുറ്റിയടിച്ച ആളുകൾ, അതുപോലെ തിരുക്കൊച്ചി സമീപനത്തിന് ശേഷം തൃപ്പൂണിത്തുറയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും പോയ ആളുകൾ, ഐക്യ കേരളം വന്നതിന് ശേഷം പാലക്കാട്ടു നിന്നും അതുപോലെ ഒറ്റപ്പാലത്തു നിന്നും വന്ന ആളുകൾ, മൂന്നാം തലമുറക്കാരാണ് നമ്മളിപ്പോൾ കാണുന്ന തിരുവനന്തപുരത്തുകാർ. ആ അതെ, ആ അതെ അതെ അതെ, അല്ല ഞാൻ പറഞ്ഞ അല്ല, രണ്ടാം തലമുറക്കാർ അവരാണ് നമ്മൾ കാണുന്ന ഈ കുഴപ്പക്കാർ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന തിരുവനന്തപുരത്തുകാർ. അവർ ശരിക്കും തിരുവനന്തപുരത്തുകാരല്ല, സാക്ഷാൽ തിരുവനന്തപുരത്തുകാർ വളരെ സാധുക്കളാണ്, നന്മയുള്ളവരാണ്, പാവങ്ങളാണ്. അതാണ് ഫക്രുദ്ദീൻ നേരത്തെ പറഞ്ഞ മോൻ ഇനി വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ വിഭാഗക്കാരാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ രണ്ടാം തലമുറക്കാരാണെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല, കാരണം അത് വേറൊരു രീതിയാണ്. നമ്മളിപ്പോൾ ഇതുപെട്ടിരുന്ന ഒരു മണിക്കൂർ ചർച്ച കൊണ്ട് തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ലേ. അപ്പോൾ കെ സുധാകരൻ അങ്ങനെ ആരെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഹാര എ കെ ജി അങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞോ? ആയിരിക്കില്ല. ഈ കെ നായനാർ അങ്ങനെ പറഞ്ഞോ? അല്ല. അത് മലബാറുകാർക്ക് പൊതുവേ തിരുവിതാംകൂറുകാരെ കുറിച്ചുള്ള ഒരു അപ്രിഹെൻഷനാണ്. ഈ തിരുവിതാംകൂറുകാരനാണല്ലോ ഇവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. നമ്മുടെയൊക്കെ വീട്ടിലും അതുപോലെ പെൺകുട്ടികൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ തെക്കോട്ടേക്ക് വേണ്ട എന്ന് പൊതുവെ ആളുകൾ പറയും. അത് വെച്ചാൽ തെക്കനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു ധാരണ. ഇപ്പോൾ ഞാനും തിരുവിതാംകൂറുകാരനാണ്, ഞങ്ങൾ ഉത്തര തിരുവിതാംകൂറാണ്, പഴയ ആലങ്കാട് രാജ്യക്കാരാണ്, ആലങ്കാട് രാജ്യക്കാർക്കും ഉണ്ട്. അത് വേറെ തൊട്ടുമല്ല, പൊതുവേ മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. അതുപോലെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വിവാഹ ബന്ധങ്ങൾ, അയ്യോ അത് ഭയങ്കര അപകടമാവും എന്ന് പൊതുവെ ആൾക്കാർ പറയും. അത് കാലാകാലങ്ങളായിട്ട് പകർന്നു കിട്ടിയിട്ടുള്ള ചില വിശ്വാസങ്ങളുമായിട്ടും പിന്നെ നമ്മുടെയൊക്കെ തന്നെ വ്യക്തിപരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിച്ചു വരുന്ന അഭിപ്രായമാണ്. അതിനൊക്കെ ആ രീതിയിൽ നമ്മളൊരു രാഷ്ട്രീയ എന്താണ് നിറം കൊടുക്കുകയും അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ മോശക്കാരാണെന്ന് പറയുന്നത് ശരിയല്ല. എല്ലാ സ്ഥലത്തും നല്ല ആളുകളുണ്ട്, എല്ലാ സ്ഥലത്തും മോശക്കാരും ഉണ്ട്. തീർച്ചയായും, അതാണ് അതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. ഞാൻ എന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം മലബാറിലും വലിയ ഭാഗം ഇവിടെ തിരുവിതാംകൂറിലും ചെലവഴിച്ച ഒരാളാണ്. എല്ലായിടത്തും എല്ലാ വിഭാഗം മനുഷ്യരും, ഏതൊരു പത്ത് പേരെ എടുത്താലും പത്തു തരം മനുഷ്യർ എന്നുള്ളതാണ്. ഈ കൈരേഖ പോലെ വിഭിന്നമാണ് ഓരോ മനുഷ്യന്റെയും മനസ്സും പെരുമാറ്റവും ഒക്കെ. അതിനെ അങ്ങനെ പ്രാദേശികമായി തിരിച്ചു കാണേണ്ടതില്ല എന്നുള്ളത് പറഞ്ഞു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു വലിയ ചർച്ച എന്നുള്ള രീതിക്കല്ല നമ്മൾ ഇന്ന് ഞാനും എല്ലാവരും സംസാരിക്കുന്ന അങ്ങനെ ഒരു വലിയ ചർച്ച എന്നുള്ളതല്ല. പക്ഷേ തിരുത്തേണ്ട ചില കാര്യങ്ങൾ തിരുത്തി തന്നെ പോകണം. മാത്രമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ചും ഈ തെക്ക് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം എന്നുള്ളതാണ് പൊതുവെ മനസ്സിൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് വരുന്നവരെയെല്ലാം സ്വീകരിക്കുന്ന, വരുന്ന എല്ലാവർക്കും തൊഴിലും എല്ലാവർക്കും ജീവിതവും എല്ലാവർക്കും സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്ന ഈ പറയുന്ന തിരുവനന്തപുരംകാർ എന്ന് പറയുന്ന സ്വത്തും തന്നെ പലർക്കായി കൊടുത്തിരിക്കുന്ന കുറേ മനുഷ്യർക്ക് അത് ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന വേദനയാണ്. എൻ്റെ കൂടെ പഠിച്ച ആളുകൾ പോലും അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കൗതുകമുള്ള വിഷയം കൂടിയാണ്. ശ്രീ നൗഷാദിൽ, ഇന്നിപ്പോൾ നമ്മൾ കോൺഗ്രസ് നേതാക്കളെ വിളിക്കുന്നു ഈ വിഷയത്തിൽ. രാഷ്ട്രീയ നിരീക്ഷകർക്കൊപ്പം കോൺഗ്രസ്സുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നോക്കാൻ. അപ്പോൾ നമ്മൾ തെക്ക് നിന്നുള്ള നേതാക്കളെ വിളിക്കുമ്പോൾ അവർക്കൊരു നിസ്സഹായതയുണ്ട്. എന്ത് പറയും, കാരണം ഞങ്ങളുടെയും ഒരു സ്വത്തും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഭജനം, പ്രത്യേകിച്ചും ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി രാജ്യത്തെ ഒരുമിപ്പിക്കാൻ വേണ്ടി ജോഡോ യാത്ര നടത്തുന്ന സമയത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തെ അങ്ങനെ തെക്ക് വടക്ക് എന്ന് വെറും വാക്കിൻ്റെ സമയത്തെങ്കിലും പറയേണ്ട പക്വത മാത്രം ഉണ്ടാകേണ്ട ഒരാളാണോ കെ പി സി സി അധ്യക്ഷൻ?
മാധു, നിങ്ങളുടെ ഈ ചർച്ച ഈ മാതൃഭൂമിയുടെ ഈ പ്രൈം ടൈം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന പ്രേക്ഷകരും മലയാളികളും ഒക്കെ ഇതിൻ്റെ ഒരു അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും സംശയങ്ങൾ അവർക്കുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടു പോകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ശ്രീ ജയശങ്കറും ഫക്രുദ്ദീനൊക്കെ പറഞ്ഞത് കേട്ടു, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ വളരെ പുരോഗമനപരമാണ്, പോസിറ്റീവാണ്, അത് തന്നെയാണ് ഈ ചർച്ച നൽകുന്ന സന്ദേശം. പിന്നെ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുതരാം. ഈ പ്രദേശങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായ പശ്ചാത്തലങ്ങളൊരു പ്രദേശമാണ്. ഞാനിപ്പോൾ മലബാറുകാരനെന്നുള്ള ഞാൻ പറയുകയാണ്, 1790 മുതൽ 1956 വരെ മലബാർ പ്രദേശങ്ങൾ മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അന്ന് 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ മലബാറിനെ മദിരാശിയിൽ നിലനിർത്തണമെന്ന വലിയ ആവശ്യമുന്നയിച്ച മഹാരഥന്മാരായ നേതാക്കന്മാർ മലബാറിലുണ്ട്. അന്ന് സി കെ ഗോവിന്ദൻ നായരെ പോലെയുള്ള, പി പി ഉമ്മർകോയെ പോലെയുള്ള വലിയ നേതാക്കൾ മലബാർ മദിരാശിയിൽ തുടരണമെന്ന അഭിപ്രായക്കാരായിരുന്നു. ആ അഭിപ്രായങ്ങളൊക്കെ ഐക്യ കേരളം വന്നപ്പോൾ മാറി പറഞ്ഞു. 60 മുതൽ 64 വരെ പി പി ഉമ്മർകോയ കേരളത്തിലെ മന്ത്രിയായിരുന്നു. അപ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ ആപേക്ഷികമാണ്, ഓരോ സാഹചര്യത്തിലും സന്ദർഭത്തിലും അതിന് ആനുപാതികമായി പ്രകടിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞുതരാം, ഇവിടെ മലബാറിന് പുറത്തുള്ള ദക്ഷിണ കന്നഡ എന്ന മദിരാശി സംസ്ഥാനത്തെ 20-ാമത്തെ ജില്ലയുടെ ഭാഗമായിരുന്നു കാസർഗോഡ് താലൂക്ക്. ആ താലൂക്ക് പുതിയ സംസ്ഥാനത്തേക്കും പുതിയ ജില്ലയിലേക്കുമാണ് 1956 കടന്നു വന്നത്, ഈ കേരള സംസ്ഥാനത്തിലേക്കും അവിഭക്ത കണ്ണൂർ ജില്ലയിലേക്കും. ആ പ്രദേശങ്ങളിലെ ഔദ്യോഗിക ഭാഷ കന്നഡയായിരുന്നു. അവർ തുളുവിലായിരുന്നു ആശയവിനിമയം നടത്തിയിരുന്നത്. ആദ്യഘട്ടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവിടെ നിന്ന് ജയിച്ചത് കന്നഡ സംരക്ഷണ സമിതിയുടെ നേതാക്കളായിരുന്നു. ചന്ദ്രഗിരിപ്പുഴയുടെ വടക്ക് മുതൽ തലപ്പാടി വരെയുള്ള പ്രദേശങ്ങളാണ് ഇന്നത്തെ മഞ്ചേശ്വരം, കാസർഗോഡ് അസംബ്ലി മണ്ഡലങ്ങൾ. മഞ്ചേശ്വരം, മീഞ്ച, ഉർക്കാടി, മംഗൽപ്പാടി, കുമ്പള, പുത്തിക, പൈവളിക, മൊഗ്രാൽപുത്തൂർ, കാസർഗോഡ് മുനിസിപ്പാലിറ്റി, മധൂർ, കാറടുക്ക, ചെങ്കള, മുളിയാറൊക്കെ ഉൾപ്പെടെയുള്ള വലിയ പ്രദേശങ്ങളാണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തതകളുള്ള സ്ഥലങ്ങളാണ്. അവർ കേരളത്തെ ചിലപ്പോൾ നോക്കിക്കാണുന്നത് ചന്ദ്രഗിരിപ്പുഴയുടെ തെക്കോട്ടുള്ള ആളുകൾ അവർ വേറൊരു തരത്തിലാണ് ചിലപ്പോൾ അവർ കാണും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് വന്നാൽ വളപട്ടണം പുഴയുടെ അപ്പുറത്തുള്ള ആളുകാർ ഇങ്ങനെയാണ് എന്ന് അതിനിടയിലുള്ളവർ ചിന്തിക്കും. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഷൊർണൂർ പാലത്തിന് അപ്പുറത്തുള്ളവരെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വിഭിന്നതകളുണ്ട്. അതൊക്കെ പഴയ ഓരോ താലൂക്കുകളിൽ അധിവസിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അത് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ട് കേരളമുണ്ടായിട്ട് ഏതായാലും പിന്നെ ഒരു 10-70 വർഷങ്ങളോട് അടുപ്പിച്ചേ ആവുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നൂറ്റാണ്ടുകളുടെ സംസ്കാരം, സാമൂഹികമായ പ്രത്യേകതകൾ, ഭൂമിശാസ്ത്രപരമായ പലതരത്തിലുള്ള സവിശേഷതകൾ, ഇതിൻ്റെയൊക്കെ സങ്കലനമാണ് ഇന്ന് കടന്നു വന്നിട്ടുള്ള ആൾക്കാർ. അവർ നേരത്തെ പറഞ്ഞ പോലെ പഴയ വാമൊഴികളും വണക്കങ്ങളും വഴക്കങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ആവർത്തിക്കുമ്പോൾ അതിനെ നമ്മൾ മറ്റൊരു രീതിയിലെടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നേരത്തെ തിരുകൊച്ചിയുമായിട്ട് സംബന്ധിച്ച് പനമ്പള്ളി അഭിപ്രായം പറഞ്ഞിരുന്ന കാലത്ത് പഴയ തിരുവിതാംകൂർ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് താലൂക്കുകളിൽ വിളവങ്കോട്, അഗസ്തീശ്വരം, ചെങ്കോട്ട, ദേവികുളം, പീരുമേട്, അവിടെയൊക്കെ വലിയ ഭാഷാപരമായ തർക്കങ്ങൾ നടക്കുകയായിരുന്നു. മദിരാശി സംസ്ഥാനത്ത് ചേരണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളും അക്രമാസക്തങ്ങളായ സമരങ്ങളും നടക്കുകയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ക്രമസമാധാന ഭംഗം കൂടി മുൻനിർത്തിയിട്ടായിരിക്കണമെന്ന് ശാന്തമായ, സുന്ദരമായ, സമ്പന്നമായ കൊച്ചി എന്നൊക്കെയുള്ളൊരു ചിന്തയിലായിരിക്കണമെന്ന് പനമ്പള്ളി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അതിനെയൊക്കെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ അന്നുള്ള നേതാക്കൾക്കും നാട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എക്സ്ക്ലൂസീവുകൾ തിരയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കേണ്ടി വരുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായാലും ശ്രീ കെ സുധാകരൻ്റെ ഉദ്ദേശശുദ്ധിയും അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയും അദ്ദേഹത്തിൻ്റെ മൗലികമായ അഭിപ്രായ പ്രകടനങ്ങളെയൊക്കെ സഹ പാനലിസ്റ്റുകളൊക്കെ എൻഡോഴ്സ് ചെയ്യുന്നതിലുള്ള വലിയ സന്തോഷം കൂടി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുതന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആ വലിയ സന്ദേശം പുറത്തേക്ക് കൊടുക്കാൻ ഈ ചർച്ച ഉപകരിക്കുന്നതിലുള്ള വലിയ കൃതജ്ഞത കൂടി ഞാൻ നിങ്ങളുടെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ശ്രീ നൌഷാദിനി, നമുക്ക് അങ്ങനെ പറഞ്ഞു വെക്കാം, ഇപ്പോൾ ഈ പറയുന്നത് പോലെ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അങ്ങനെ നമുക്ക് വളരെ ലാഘവ ബുദ്ധിയോടെ അതിനെ നോക്കിക്കാണാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് അതിന്റെ ആംഗിള് മാറുന്നുണ്ട്. ഈ രാമായണം എന്നൊക്കെ പറയുന്നത് എങ്ങനെ ഈ പറയുന്ന ഈ രീതിയിലേക്ക് മാറ്റാൻ കഴിയും? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, ലക്ഷ്മണൻ സീതാഭരണത്തിൻ്റെ സമയത്ത് ഉപേക്ഷിക്കപ്പെട്ട ആഭരണങ്ങളിൽ സീതയുടെ കാൽത്തള മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മനുഷ്യനായാണ് രാമായണം നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ഐക്യ കേരളത്തിൻ്റെ കാലഘട്ടമൊക്കെ കലണ്ടറിൽ നോക്കി പറയുമ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം കണ്ടെത്താൻ ഒരിക്കലും നമുക്ക് കഴിയാത്ത കഥയെ, അല്ലെങ്കിൽ ഒരിക്കലും കഴിയാത്ത സാഹചര്യത്തെ നമ്മൾ മറ്റൊരു വേർഷനായി അവതരിപ്പിക്കുകയാണ്.
ഇതേ സംഭവം, ഇതേ പരാമർശം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു നേതാവാണ് ഇത് പറഞ്ഞു വെക്കുക, പറഞ്ഞു വെച്ചിരുന്നത് എന്ന് കരുതുക, അതിവിടെ ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ സാമുദായിക പ്രശ്നങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇതിന് പൊട്ടൻഷ്യലാണ്, എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ നന്മ എന്ന് കരുതിയാൽ മതി. മലയാളിയും മാധു, ഈ മലയാളിയെ നമ്മൾ ഇത്രക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക ഔന്നത്യമുള്ള, ബുദ്ധിവികാസമുള്ള, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള, സാമൂഹിക ഉത്ബുദ്ധതയുള്ള ഒരു വലിയ വിഭാഗമാണ് മലയാളികൾ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തം തന്നെയാണ്. ഒരുപക്ഷേ ഇത്തരമൊരു പ്രസ്താവന ഉത്തരേന്ത്യയിൽ നടന്നിരുന്നുവെങ്കിൽ അവിടെയുള്ള സുരേന്ദ്രന്മാർ ഇത്തരത്തിൽ പത്രസമ്മേളനമായിട്ട് വന്നാൽ ചിലപ്പോൾ അവിടെ ചെറിയ ആക്രമണങ്ങളോ അല്ലെങ്കിൽ വല്ല ധ്രുവീകരണമൊക്കെ ഉണ്ടാകും എന്നുള്ളത് ശരിയായിരിക്കും. അല്ലല്ല, കേരളത്തിലെ വാർത്തകൾക്ക് അത്രയ്ക്ക് അസ്പൃശ്യതയില്ല ദേശീയ മാധ്യമങ്ങൾക്ക്. അവിടെ ടാഗ് ചെയ്യപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ്? കോൺഗ്രസ് ആണല്ലോ അല്ലേ? അല്ലേ, കോൺഗ്രസ് എന്ന പ്രസ്ഥാനമായിരിക്കുമല്ലോ അവിടെ ടാഗ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ രാമായണവുമായി ബന്ധപ്പെട്ടും ഭഗവാൻ ലക്ഷ്മണനുമായി ബന്ധപ്പെട്ടും ടാഗ് ചെയ്യപ്പെടുന്ന പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. അതിന്റെ തട്ടുകേട് കിട്ടാൻ പോകുന്ന പ്രസ്ഥാനവും കോൺഗ്രസ് ആണ്. അത് തിരിച്ചറിയാനുള്ള ദേശീയ രാഷ്ട്രീയ ബുദ്ധി ഉണ്ടാകേണ്ട നേതാവാണ് കെ സുധാകരൻ. മാധോ, അത് ഈ രാമായണത്തെക്കുറിച്ച് അതിനെ അധികരിച്ചുകൊണ്ട് എത്രയോ വ്യാഖ്യാനങ്ങൾ, എത്രയോ സാഹിത്യ സൃഷ്ടികൾ, എത്രയോ പിന്നെ വലിയ കാവ്യങ്ങളൊക്കെ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അവയിലൊക്കെ നിങ്ങൾ പറയുന്ന ഒരുപാട് വൈരുദ്ധ്യങ്ങളൊക്കെ കാണാം. അതൊക്കെ അതിൻ്റേതായ അർത്ഥത്തിൽ വിശ്വാസപരമായിട്ട് അതിനൊരു പ്രതിസന്ധിയൊന്നും ഉണ്ടാകുന്നില്ല. അതൊക്കെ അതിൻ്റേതായ യഥാർത്ഥ ഉദ്ദേശശുദ്ധിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ആളുകൾ ഉൾക്കൊള്ളുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്നാൽ ആളുകളെ പിറകോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള ശക്തികൾ ഇതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യാൻ മുന്നോട്ട് വരുമ്പോൾ അവരെ ഒന്നിച്ചെതിർക്കേണ്ട ഒരു ബാധ്യതയാണ് നമുക്കുള്ളത്. അല്ലാതെ അവർക്കുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കാനും ടാഗ് ചെയ്യപ്പെടേണ്ട ഏരിയകളെ നിർണയിച്ചു കൊടുക്കാനും ഒക്കെ മെനക്കെട്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. വളം വെച്ച് കൊടുക്കുന്നതും ശരിയല്ല എന്നൊരു അഭിപ്രായം വിനീതമായി രേഖപ്പെടുത്തി എന്നേ ഉള്ളൂ. അല്ല, അത് പോകട്ടെ, വളം വെച്ച് കൊടുക്കേണ്ടതില്ല എന്നുകൂടി പറയുന്നു എന്നേ ഉള്ളൂ. കാരണം ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും അധികം ചർച്ചയാകുന്നു. ശരി, ഞാൻ അങ്ങനെ തിരികെ വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും അധികം ചർച്ചയാകുന്നത് ഈ പരാമർശം മറ്റൊരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നായിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പരാമർശത്തിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നുണ്ട്. അതിന് നമ്മുടെ സമൂഹം പോസിറ്റീവായി എടുക്കുന്നതിനെ നമ്മുടെ ഭാഗ്യം എന്ന് കരുതേണ്ടതേ ഉള്ളൂ. ഭരമള്ളിക്ക് അങ്ങനെ പറയാൻ പറ്റിയത് അന്നത്തെ കാലഘട്ടം ആയതുകൊണ്ടാണ്. അന്ന് ഇതെല്ലാം എം ഡി, നമ്മൾ പറയില്ലേ എം ഡിയുടെ മറ്റേ പള്ളിവാളും കാൽച്ചിനെങ്കിലും ഇന്നായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് ആ രീതി നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. പക്ഷേ ഉത്തരേന്ത്യ പോലെ അത്രത്തോളം മാറിയിട്ടില്ല. പക്ഷേ നമ്മൾ ഈ പിള്ളേരൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നതാണല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത ജനാവശം വരുമ്പോഴേക്ക് അത്യാവശ്യം നമ്മൾ ആനന്ദൊക്കെ പറഞ്ഞ പോലെ ഉത്തരേന്ത്യ പോലെ മാറും. കേരളത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെ എന്ത് വൃത്തികേട് വന്നാലും അത് ഇൻ്റലക്ച്വലാണ്. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. കാരണം ഇവിടെ വകീയത വരുന്നത് ഇൻ്റലക്ച്വലായിട്ടാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി നന്നായിട്ട് വർഗീയത വരുന്നുണ്ട്. മറ്റ് സമുദായങ്ങളൊന്നും, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ താരതമ്യേന ഇവിടെ വർഗീയത കുറവ് ഹിന്ദുക്കളുടെ ഇടയില. മറ്റ് അത്യാവശ്യം കൂടുതലായിട്ടുണ്ട്, നമുക്ക് ഉള്ളിൽ നിന്ന് അറിയാമല്ലോ. ഇതിങ്ങനെ കൂടി കൂടി വരികയാണ്. അപ്പോൾ ഇതും കൂടുന്നുണ്ട്. ഇത് ഇൻ്റലക്ച്വൽ ആയതുകൊണ്ട് ഉത്തരേന്ത്യയിൽ ഇത് ആകെ തണുത്താൽ ഇവിടെ തണുക്കില്ല. അങ്ങനെ പ്രശ്നത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞത് സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ, സി പി ഐയുടെ ഏതെങ്കിലും ഒരു നേതാവായിരുന്നെങ്കിൽ, അദ്ദേഹം അതിശക്തമായി ബി ജെ പിനെ വിമർശിക്കുന്നവരായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും നേതാവായി, ചിത്രമൊന്നല്ല, ഭയങ്കരമായിട്ട് പറയും. നമുക്കറിയാലോ പണ്ട് അംസക്ക നിയമസഭയിൽ എന്തൊരു തമാശ അമുദാനന്ദമായി ദേവിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. ഇത് സുധാകരനായതുകൊണ്ടും സുധാകരനെ സി പി എമ്മാരെല്ലാം കൂടി വിമർശിച്ച് ഒരു എന്താ പറയുക, ഒരു സംഘമിത്രം എന്നുള്ളൊരു ഇമേജൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ടും വലിയ പ്രശ്നമില്ലാതെ പോയതാണ്. ഇത് കോൺഗ്രസിന് തന്നെ ഔഷാദായിരുന്നു പറഞ്ഞതെങ്കിൽ ഇത് ഇത്ര മാറുമായിരുന്നു. ഇത് പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നമ്മുടെ ഫ്രണ്ട് മാധ്യ കോയൽനാടനായിരുന്നെങ്കിൽ ചിത്രം മാറുമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് സുധാകരനായതുകൊണ്ടാണ്. സി പി എമ്മാരുടെ ഉറപ്പായിട്ടും മാറായിരുന്നു. നിങ്ങളെ തന്നെ ചില നേതാക്കന്മാർ ചാനൽ ചാർത്തി ഇങ്ങനെ പറയാമോ, ഇത് ഹിന്ദുക്കളുടെ വികാരം ഇളക്കിവിടുന്നല്ലേ വർഗീയമാക്കുന്നത് ചോദിക്കുമായിരുന്നു ഇവിടുന്ന്. എന്നിട്ട് അദ്ദേഹം അങ്ങനെയുള്ള ആളുകളെ കൺട്രോൾ ചെയ്യാതെ മാധു കഷ്ടപ്പെടുമായിരുന്നു. അപ്പം അങ്ങനെ സംഭവം ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഇത് ഇതിൻ്റെ ഒരു എല്ലാ തലവും അറിയുന്നത് കൊണ്ടും കേരളത്തിൻ്റെ എന്താണ് പൊതുവായിട്ടുള്ള നന്മ ഉദ്ദേശിച്ചു കൊണ്ടാണ് നമ്മൾ ആ രീതി അതിൻ്റെ ചരിത്രവും അതിൻ്റെ വസ്തുതയും പറഞ്ഞത്. പക്ഷേ അതുപോലല്ല നിങ്ങൾ രാഷ്ട്രീയക്കാർ പലരും ചിത്രങ്ങൾ കാണുക. പക്ഷേ നിങ്ങളും ആ ഉത്തരവാദിത്തം കാണിക്കേണ്ട സമയമാണ് എന്നാണ് ഇത് ഓർമ്മപ്പെടുന്നത്. രണ്ട്, ഇത് പറയുമ്പോൾ മനസ്സിലാക്കുക, കണ്ണൂരെല്ലാവരും ഈ തോക്കും ബോംബും കൊണ്ട് നടക്കുന്ന ഒരു തെറ്റിദ്ധാരണ സൗത്തിലുണ്ട്. അങ്ങനെയൊന്നല്ല, കണ്ണൂർ ചില പ്രദേശങ്ങളിലാണ്. പക്ഷേ ആ പ്രദേശങ്ങളിൽ തന്നെ നിങ്ങളൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ബി ജെ പി കാരനും സി പി എമ്മും ഒരുമിച്ച് നിങ്ങളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇവിടെ തന്നെ കോൺഗ്രസ്സുകാർ കൂടുതലുള്ള സ്ഥലത്ത്, സി പി എമ്മാരും കൂടുതലുള്ള സ്ഥലത്ത്, ചിലപ്പോൾ അതേ പാർട്ടിക്കാരൻ തന്നെ ചിലപ്പോൾ
ആക്സിഡൻ്റ് ആയിട്ട് നടന്നാൽ തിരിഞ്ഞു നോക്കിയല്ല, അങ്ങനെ പോലീസ് കേസാവും എന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കണ്ണൂരിനെ പറ്റിയുള്ള ആ ഇമേജ്, ഇനി കൊടിയേറ്റം എന്നുള്ള സിനിമയിൽ ഗോപിയുടെ പെങ്ങൾ ഒരു തിരുവിതാംകൂറിനെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നുണ്ട്. അതിൻ്റെ ഒരു ഏരിയ എനിക്ക് സെൻട്രൽ ട്രാവൻകൂറിൽ അവിടെ ഷൂട്ടിംഗ് നടന്നത്, അടൂർ അവിടെയാണ് ഷൂട്ട് നടന്നത്. ആ പ്രദേശത്തുള്ള നാട്ടുകാർ പറയുന്നത് നീ നിന്റെ പെങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന് ഒരു തിരുവിതാംകൂറിനാണ് സൂക്ഷിച്ചോ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ള ചില നോഷൻസാണ്. അപ്പോൾ ഈ നോഷൻസ് പക്ഷേ മാറേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇതൊക്കെ എഡ്യൂക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. മോഡേണിറ്റി വരാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ മോഡേണിറ്റി വന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കള്ളക്കടത്തിൽ ഏറ്റവും കൂടുതൽ ഭീകര എന്താണ് ഭീകരമായ രീതി ആളുകളെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മളെ മലബാറിലാണ്. അതുപോലെ തന്നെ എന്ത് കൊന്നിട്ട് അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ കഥകൾ പോലെ ഉണ്ടാക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മളധികം കേട്ടിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ നന്മയൊന്നും ഈ പറയുന്ന മലബാറിൽ ഇപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലിശക്കാരുടെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ രാഷ്ട്രീയമായിട്ട് നമ്മൾ ചെയ്ത സൗത്ത് ഞാൻ സൗത്തിൽ കണ്ട ഏറ്റവും വലിയ ഗുണം എന്തറിയോ, നമ്മളവിടെ അറിയാമല്ലോ നിങ്ങൾ പിന്നെ കണ്ണൂരൊക്കെ എത്തിക്കാൻ എതിർ രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിലെ കിണറിൽ മാലിന്യം കൊണ്ടുവച്ചിരുന്ന പ്രശ്നമുണ്ട്. ഈ സൗത്തിലോട്ട് വന്നാൽ ഇവർ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നാളെ കാണേണ്ടവനാണ് എന്ന് തോന്നൽ ഇവർക്കുണ്ട്. അത് ഇവിടുന്ന് ജോലിക്ക് അവിടെ പോയ ആളുകൾ പറയും. അവിടെ എന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് വെച്ചാൽ മനുഷ്യർ വ്യാധി മതമൊന്നുമില്ല, അതിൻ്റെയുള്ള പ്രശ്നം രാഷ്ട്രീയം ഭീകരമാണ്. ഇവിടെ അതല്ല, നാളെ കാണേണ്ടവനാണ് എന്ന് തോന്നലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് സൗത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട് അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയില്ല. മലബാറിൽ എത്രത്തോളം ഇപ്പം പണ്ടത്തെ മലബാറാണ് ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കള്ളക്കടത്തുകാരനും ഈ പറയുന്ന പലിശക്കാരനും എല്ലാം തന്നെ വലിയ നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട്. അതുപോലെ പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുക. അപ്പോൾ എനിക്ക് ഈ ചർച്ചയെ പറയാനുള്ളത് രാഷ്ട്രീയക്കാർ ഈ പറയുന്നത് തന്നെ നിങ്ങൾ വളരെ ഉത്തരവാദിത്വ ബോധം കാണിക്കുക എന്നുള്ളതാണ്. ഇത് സി പി എംമാരെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ താണ്ടവാടുമായിരുന്നല്ലോ. ഇവിടെ പിന്നെ സി പി എം ആർ അങ്ങനെ ആടി നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ആടാമായി, നമ്മളത് ചെയ്തിട്ടില്ല. ഈ ഉത്തരവാദിത്വ ബോധമാണ്. പിന്നെ പത്രക്കാരും കാണിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ എക്സ്പ്രസ് മാധു ഒന്നും പറയേണ്ടത്, ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങൾ വേറെ മീഡിയ ഹൗസ് കുറച്ചൊക്കെ ഉത്തരവാദിത്വ ബോധം കാണിക്കും. ഈ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തിയായിട്ടും കാണിക്കരുത്. ചില റേറ്റിംഗ് ഇല്ലാത്ത ചാനലുകൾ ചെയ്യുന്ന പരിപാടി ഉണ്ട്. കൊള്ളാവുന്ന ആളുകൾ ചർച്ചയ്ക്ക് കളിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വിവരമില്ലാത്ത ആൾ വിളിക്കുന്നത് അവർ ബഹളം ഉണ്ടാക്കും. ഈ കൊള്ളാവുന്ന ആളുകൾ അവരായിട്ട് അടിയുണ്ടാക്കി ആ റേറ്റിംഗ് ആ കൊള്ളാവുന്ന ആളുടെ റേറ്റിംഗ് അടിയും. പക്ഷേ ഈ ചാനലിൻ്റെ റേറ്റിംഗ് കൂടി ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത്തരം പണിയൊന്നും ചെയ്യരുത്. ഇത് അല്ലെങ്കിൽ ഇത്തരം പണി ചെയ്യുന്ന യൂട്യൂബേഴ്സിനൊന്നും നമ്മളാരും അധിക്ഷേപിക്കാനും നിൽക്കരുത്. സുധാകരനോട് കാണിച്ച തെറ്റാണ് ആ എഡിറ്റോറിയൽ ബോർഡ്. ഞാൻ പറഞ്ഞത് ശശി തരൂരിന്റെ എനിക്ക് വിരുദ്ധമായ അഭിപ്രായം ഉണ്ട് ശ്രീ ഫക്രുദ്ദീൻ. പക്ഷേ ഞാൻ അദ്ദേഹത്തോടുള്ള ശ്രീ അടുക്ക ജയശങ്കറോടുള്ള ചോദ്യമായാണ് ഞാനത് മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിച്ചത്. അടുക്ക ജയശങ്കർ, ഒരു പക്ഷേ നമ്മൾ ഈ ഇത് സെൻസേഷണലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ആത്യന്തികമായി ഇതിങ്ങനെ ഒരു ഓഡിറ്റിന് വിധേയമായില്ല എങ്കിൽ, ഇങ്ങനെയുള്ള ചോദ്യം ഉണ്ടായില്ല എങ്കിൽ, ഇങ്ങനെയുള്ള ചർച്ചകൾ ഇന്ന് കേരളത്തിൽ നടന്നില്ല എങ്കിൽ, ഇത് വായിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ, ഇത് വായിക്കുന്ന വടക്കൻ്റെ മനസ്സിൽ തെക്കനെക്കുറിച്ചും ഉള്ള ചിന്ത അതങ്ങനെ തന്നെ നിൽക്കുന്ന കുറേ ആളുകൾ, സുധാകരൻ പറഞ്ഞാൽ സുധാകരൻ പറയുന്നതാണ് ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് വിചാരിക്കുന്ന കുറേ മനുഷ്യർ കാണുമല്ലോ. അവർക്ക് ഒരു സാധൂകരണം കൂടി, പുതിയ കാലത്തും അതിനൊരു സാധൂകരണം കൂടി എന്ന് വെക്കാമല്ലോ. അങ്ങനെയുള്ള വെക്കലുകളെ മാധ്യമങ്ങൾ ഒന്നടങ്കം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെക്കുകയാണോ വേണ്ടത്? അല്ല സാർ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ തിരുവിതാംകൂറുകാരനാണ് സാങ്കേതികമായി. പക്ഷെ എനിക്കത് വായിച്ചിട്ട് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റെടുത്തു, അത് ഒരു തിരുവിതാംകൂറുകാരൻ അല്ലെങ്കിൽ ഒരു തെക്കൻ എന്ന രീതിയിൽ എൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതായിട്ട് തോന്നിയില്ല. പൊതുവേ മലബാർ ഭാഗത്തുള്ള ആളുകൾക്ക് ഇങ്ങനൊരു ധാരണയുണ്ട് എന്ന് എനിക്ക് നേരത്തെ അറിയാം. അവർ പല രീതിയിൽപ്പെട്ട ആളുകളുമായിട്ട് പല സന്ദർഭങ്ങളിൽ അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ ഭാഗത്തുള്ള ആളുകൾക്ക് തിരുവിതാംകൂറുകാരെക്കുറിച്ച് പൊതുവെ ഇങ്ങനൊരു ധാരണയുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ ഞാനിപ്പോൾ ഫക്രുദ്ദീൻ പറഞ്ഞത് തിരിച്ചു പറയാം. കണ്ണൂർ ജില്ലയിൽ മൊത്തം ബോംബാണ്, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മേലിൽ ബോംബ് വന്ന് വീണേക്കാം, അവിടെ ആപൽക്കരമായ രീതിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നൊരു ധാരണ തിരുവിതാംകൂർ ഭാഗത്തെ ആളുകളുടെ ഇടയിലുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഒരു ഉദാഹരണം പറയും. ഇവിടെ പിറവത്ത് ടി എം ജേക്കബ് മരിച്ചൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് ശ്രീ എം വി ഗോവിന്ദമാഷാണ് എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്നത്. നമ്മുടെ ഇ പി ജയരാജനാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് നൽകി. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഒരു മുൻകൈയിലാണ് പിറവത്ത് എൽ ഡി എഫ് മത്സരം. അന്ന് എറണാകുളം ജില്ലയിൽ പൊതുവെ ഉണ്ടായിരുന്നൊരു പ്രചരണം കണ്ണൂരിൽ നിന്ന് ഒരുപാട് ഗുണ്ടകളെ കൊണ്ടുവന്ന് ഇവിടെ പിറവത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പോവുകയാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിയുടെ പരാജയത്തിൽ ഒരു ചെറുതല്ലാത്ത പങ്ക് ഈ ഒരു ബോധ്യമാണ് ഉണ്ടാക്കിയത്. പിറവത്തുള്ള ആളുകൾ ബഹുഭൂരിപക്ഷം ആളുകൾ വരച്ച് കണ്ണൂരിൽ നിന്ന് ഒരുപാട് ഗുണ്ടകൾ ബോംബൊക്കെ ആയിട്ട് വന്ന് ഇവിടെ മൊത്തത്തിൽ വലിയൊരു റീൻ ഓഫ് ടെറർ ഒരു ഭീകരവാഴ്ച നടത്താൻ പോവുകയാണ് എന്നാണ് സത്യത്തിൽ. അങ്ങനെയൊന്നുമല്ല സർ, ഇ പി ജയരാജനാണെങ്കിലും എം വി ഗോവിന്ദനാണെങ്കിലും അങ്ങനെ വലിയ അക്രമത്തൊന്നും മുതിർന്ന ആളുകളല്ല. ഇവിടെ ഒരു അക്രമം ഉണ്ടായില്ല, തിരഞ്ഞെടുപ്പൊക്കെ വളരെ ശാന്തമായിട്ട് നടന്നു. പക്ഷേ ആ ഒരു ധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ചു എന്നുള്ള സത്യമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ കണ്ണൂർ ജില്ലയിലൊക്കെ ഉണ്ടാകുന്നതുപോലെ അക്രമ സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാത്തൊരു സ്ഥലമാണ് എറണാകുളം ജില്ല. ഈ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ അടുത്ത കാലത്ത് ചില കൂട്ടായ്മ കാണിച്ചിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ
സി പി എംകാരും സി പി ഐക്കാരും ലീഗുകാരും മാർച്ചിസ്റ്റ് ഈ കോൺഗ്രസ്സുകാരും ഒക്കെ വളരെ സ്നേഹത്തോടെ കഴിയുന്ന സ്ഥലമാണ്. കോൺഗ്രസ്സുകാർക്ക് അവരുടെ കച്ചവടം, മാർച്ചിസ്റ്റുകാർക്ക് അവരുടെ കച്ചവടം, ബി ജെ പിക്കാർക്ക് അവരുടെ കച്ചവടം. അപ്പോൾ മൊത്തം വാണിജ്യാധിഷ്ഠിതമാണ് എറണാകുളം ജില്ലയിലെ രാഷ്ട്രീയം. അതുകൊണ്ട് ഓരോരുത്തരും എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കണം, അങ്ങനെ ആളുകളെ പറ്റിക്കണം എന്നുള്ള രീതിയിൽ മാത്രം മുന്നോട്ട് പോകുന്നു. അപ്പോൾ കത്തിക്കുത്തില്ല, കൊലപാതകമില്ല, എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കും. അതാണ് എറണാകുളം ജില്ലയുടെ ഒരു രാഷ്ട്രീയ പരിസരം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർക്കാർ വളരെ അപരിഷ്കൃതരാണ്, അരയിൽ കടാരി കൊണ്ട് നടക്കുന്നവരാണ്, എപ്പോൾ വേണമെങ്കിലും മറ്റൊരു മനുഷ്യരെ ബോംബറിച്ച് കൊല്ലാൻ മടിക്കാത്തവരാണ് എന്നൊരു ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. സത്യത്തിലായാലും യാതൊരു അർത്ഥമില്ല. ഫക്രുദ്ദീൻ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിലുള്ള ആളുകൾ പോലെ തന്നെ സമാധാന പ്രേമികളാണ് കണ്ണൂർ ജില്ലക്കാരും. അവിടെ കുറച്ച് പേര് ഈ ഗുണ്ടായുസ് നടത്തുന്നുണ്ട്, കുറച്ച് ഈ കൊടിസുനിയെ പോലെയൊക്കെയുള്ള പ്രൊഫഷണൽ കൊലപാതകൾ പാർട്ടിക്കാർ വളർത്തിയെടുത്തിട്ടുണ്ട്. ആ ബോംബ് ചില സ്ഥലങ്ങളിലൊക്കെ കുടിൽ വ്യവസായം എന്നുള്ളത് ശരിയാണ്, പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾ 99.9% ആളുകൾ സമാധാന പ്രേമികൾ തന്നെയാണ്. അവർ വളരെ ശാന്ത, സത്യത്തിൽ ഈ എറണാകുളം ജില്ലക്കാരൊക്കെയുള്ളൊക്കെ സ്നേഹമുള്ളവരുമാണ്, നന്മയുള്ളവരുമാണ്. നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അതുപോലെ കോഴിക്കോട്ട്, കോഴിക്കോടിനെ കുറിച്ച് പൊതുവേ ആളുകളുടെ ഒരു നല്ല അഭിപ്രായമുണ്ട്. ഇപ്പം എറണാകുളം ജില്ലക്കാർ, നമ്മൾ കോഴിക്കോട്ട് പോയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ തിരിച്ചു, ആ ഓട്ടോറിക്ഷക്കാരെ കൃത്യമായ പൈസ മേടിക്കുള്ളൂ, ഒരിക്കലും തെറ്റായ വഴിക്ക് കൊണ്ടുപോയില്ല, രൂപയ്ക്ക് വേണ്ടി വില പേശുന്നവരല്ല, പറഞ്ഞ പറഞ്ഞ പൈസ മാത്രമേ മേടിക്കൂ, അങ്ങനെയുള്ളവരാണ്. ഇതേ സംഗതി നമ്മൾ വേറൊരു രീതിയിലായിരിക്കും. തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിക്കുകയാണെങ്കിൽ അവൻ ആ സെക്രട്ടേറിയറ്റിനെ കുറിച്ച് പറയും, നമ്മൾ സെക്രട്ടേറിയറ്റ് 6 പ്രാവശ്യം കണ്ടു, അപ്പോൾ ഇതെന്താ 6-ാമത്തെ പ്രാവശ്യം ചോദിച്ചു, പറയും ഇത് 6-ാമത്തെ, ഇനി 7-ാമത്തെ സെക്രട്ടേറിയറ്റ് വേറെ കിടപ്പുണ്ടെന്ന് ഓട്ടോറിക്ഷക്കാർ പറഞ്ഞു. ഇങ്ങനെ പല കഥകളുമുണ്ട്. ഇതൊക്കെ ഓരോ നാടിനെക്കുറിച്ചും ആളുകളുടെ ഇടയിൽ ഒരേ നോഷൻസും ഉണ്ട്. അതിങ്ങനെ പല രീതിയിൽ പുറത്തു വരുന്നത് മാത്രമല്ല, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇവിടെ പാലം വരെ വന്നപ്പോൾ ഏതാണ്ട് ഒരു 6 കിലോമീറ്ററും അതിന് അനുസരിച്ച തുകയും ഓട്ടോയിൽ വന്ന അനുഭവം എനിക്കുമുണ്ട്. ശരി, പക്ഷെ അങ്ങ് പറഞ്ഞ ആ വാക്ക് പ്രധാനമാണ്, അനുഭവം. അനുഭവം കൊണ്ടാണ്, അദ്ദേഹത്തിന് വർഷങ്ങളുടെ അനുഭവം കൊണ്ടാണ് അത്തരത്തിൽ ഈ ഇതൊക്കെ കാഴ്ചപ്പാടുകളാണ് എന്ന് പറഞ്ഞു വെക്കാൻ കഴിയുന്നത്. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കെ സുധാകരനും ആ തിരിച്ചറിവ് ഉണ്ടാകണം എന്നുള്ളതേ പറഞ്ഞു വെച്ചുള്ളൂ. ഞാൻ ഔഷധത്തിലേക്ക് വരാം, ഒരു ഇടവേള എടുക്കട്ടെ. അതിനു മുൻപ് ഇന്ന് അദ്ദേഹം നിരാകരിച്ച ഒന്ന് എന്ന് പറയുന്നത് തരൂരിനെ താൻ ട്രെയിനി എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ശ്രീ നൗഷാദ് അലി, നമ്മൾ ഒരാളുടെ വാക്കുകളെ കണക്കിലെടുക്കുന്നതും ചർച്ച ചെയ്യുന്നതും അദ്ദേഹം മുൻകാലങ്ങളിൽ എന്ത് ചെയ്തിരുന്നു എന്നതുകൂടി നോക്കിയിട്ടാണ്. അപ്പോൾ ശ്രീ കെ സുധാകരൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതിനെ നിഷ്കളങ്കമായി മാത്രം നോക്കി കാണേണ്ടതല്ല എന്നതിന് നമ്മുടെ മുന്നിൽ കുറേ തെളിവുകൾ വരും, അല്ലെങ്കിൽ കുറേ സാഹചര്യങ്ങൾ വരും. അദ്ദേഹം പറയുന്നത് അങ്ങനെ രാഷ്ട്രീയ ഗൗരവത്തോടു കൂടി തന്നെ പറയുന്നതാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മളതിനെ വളരെ സീരിയസ് ആയി ഗൗരവത്തോടെ ഓഡിറ്റ് ചെയ്യാൻ തയ്യാറാകുന്നതും. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വി എസ് അച്യുതാനന്ദന്റെ കാര്യത്തിൽ, പി കെ ശ്രീമതിയുടെ കാര്യത്തിൽ, ഈ ഐസ്ക്രീം കേസിൻ്റെ കാര്യത്തിൽ, സൂര്യനെല്ലി കേസിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ കുറേ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ അയ്യോ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഇന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്ന രീതിയിൽ ഇതിനെവിടെയെങ്കിലും ഒരു തിരുത്ത് അദ്ദേഹം സ്വയം വരുത്തേണ്ടതല്ലേ? ഇവിടെ നിങ്ങൾ ഈ ശശി തരൂരിൻ്റെ പിന്നെ ചെറിയ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു പരാമർശത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതെങ്കിൽ, കെ സുധാകരൻ പറഞ്ഞ മെസ്സേജ് വളരെ ക്ലിയറാണ്. ഞാൻ നിങ്ങളോടൊരു ചെറിയൊരു ഉദാഹരണം അതിന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബർണാഡ്ഷ സാംസ്കാരിക ലോകത്തെ അതികായനായി നിന്നിരുന്നൊരു കാലഘട്ടത്തിൽ അന്നത്തെ അതിസുന്ദരിയായൊരു നടി അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് നമുക്ക് കല്യാണം കഴിച്ചാൽ എൻ്റെ സൗന്ദര്യവും താങ്കളുടെ ബുദ്ധിശക്തിയും ചേർന്നിണങ്ങുന്ന ഒരു കുഞ്ഞിനെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബർണാഡ്ഷ തിരിച്ചു പറഞ്ഞത് അത് എൻ്റെ സൗന്ദര്യവും തൻ്റെ ബുദ്ധിശക്തിയും ആയിക്കൂടുന്നില്ലല്ലോ എന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് ആരും മോശക്കാരാണ് എന്നല്ല, ഇതൊക്കെ ചില പ്രത്യേക കോമ്പിനേഷനുകളും ചില ചേരുമ്പടി ചേരലുകളുമാണ് ഒരു ഉത്കൃഷ്ടമായ ഉൽപ്പന്നമായി മാറുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അതിനെ സാമാന്യവൽക്കരിച്ചു കൊണ്ട് വേണം അത്തരം വിഷയങ്ങളെ നമ്മൾ സമീപിക്കാൻ. അത് കേൾക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സുകാരനും ഈ ചർച്ച കേൾക്കുന്ന പ്രേക്ഷകർക്കും മാധു ഉൾപ്പെടെയുള്ള പാനലിസ്റ്റുകൾക്കൊക്കെ വ്യക്തമാണ്. എന്നാൽ പോലും നമ്മൾ വരികൾക്കിടയിലൂടെയൊക്കെ വായിക്കുന്ന ഒരു ശീലം കൊണ്ട് നമ്മൾ അത് ചർച്ചക്കെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് ഈ വിഷയത്തിൽ പറഞ്ഞത് വളരെ വ്യക്തമാണ്. പിന്നെ മാധു പറഞ്ഞ മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൃത്യമായ അറിവില്ല. കെ സുധാകരൻ അത്തരത്തിൽ വിഘട സരസ്വതി കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന വിവാദമുണ്ടാക്കിയ ഒരാളായിട്ട് എവിടെയും അറിയപ്പെടുന്നില്ല, എൻ്റെ അറിവിൽ അങ്ങനെയില്ല. പക്ഷേ അദ്ദേഹം പ്രവർത്തകർക്ക് വേണ്ടി ആവേശവും വീര്യവും ശൗര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് നയിക്കുന്ന, അത് വാചകങ്ങൾ കൊണ്ടായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി കൊണ്ടായാലും വലിയ ആവേശം പകരുന്ന ഒരു നേതാവാണ് എന്നതല്ലാതെ അദ്ദേഹത്തിന് നാക്കുപിഴവ് സംഭവിച്ചിട്ട് പ്രകടിപ്പിക്കുകയോ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് വിഘടസരസ്വതി എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല
ഏറ്റവും അടുത്ത കാലത്ത് ധീരജിന്റെ രക്തസാക്ഷിത്വം അടക്കമുള്ള കാര്യങ്ങളിൽ MM Mani രൂപത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിലൊക്കെയാണെങ്കിൽ അതിലൊക്കെ തലമുതിർന്ന പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവ് സ്വീകരിക്കേണ്ട അച്ചടക്കം അല്ലെങ്കിൽ കാഴ്ചപ്പാടൊന്നും അദ്ദേഹം നടത്തുന്നില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയതാണ്. അതിനൊരു അവസാനം വേണ്ടേ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. തീർച്ചയായിട്ടും അത് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വിപരീതമായിട്ട് പോയ അനുഭവങ്ങളില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഏതൊരു രാഷ്ട്രീയ നേതാവിൻ്റെയും സൂക്ഷ്മവശങ്ങളൊക്കെ വിലയിരുത്തി അതിലെ അപാകങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ദൗത്യത്തിന് മുതിരുമ്പോൾ പലരെക്കുറിച്ചും പലതും നമുക്ക് തോന്നിയേക്കാം. അതിനൊക്കെ പിന്നെ ഒരു വിശദീകരണം നൽകേണ്ട ഒരു വേദിയല്ല ഇത് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലവും അദ്ദേഹത്തിൻ്റെ ഭൂതകാലവും ഒക്കെ നമ്മൾ പരിശോധിച്ചുകൊണ്ട് ഓരോ സംഭവങ്ങളെയും പദാനുപദം പരിശോധിച്ചും പരിഗണിച്ചും ഒക്കെ നമ്മൾ വിലയിരുത്തേണ്ട ഒരു ചർച്ചയുടെ ഒരു സാഹചര്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങളോട് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം അതൊക്കെ അന്ന് നടന്നു പോവുകയും അന്ന് ചർച്ച ചെയ്യുകയും അതതിന് വിശദീകരണം ഉണ്ടാവുകയും ചെയ്ത കാര്യങ്ങളാണ്. എന്നാൽ പോലും അദ്ദേഹം ഇവിടെ പറയപ്പെട്ട നിങ്ങൾ ഉദാഹരിച്ച പല നേതാക്കളെയും താരതമ്യപ്പെടുത്തിയാൽ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ വാക്കുകൾ കൊണ്ട് വിവാദമുണ്ടാക്കിയ ആരെങ്കിലും മുറിവേൽപ്പിച്ച ഖേദപ്രകടനവും മാപ്പപേക്ഷയും നടത്തേണ്ടി വന്ന കോടതി കയറേണ്ടി വന്ന ഒരു നേതാവല്ല എന്നുള്ളത് കേരള സമൂഹത്തിന് വ്യക്തമാണ്. പിന്നെ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കേരളീയരുടെ മുന്നിൽ അദ്ദേഹത്തിനൊരു പ്രതിച്ഛായയുണ്ട്. സുധാകരൻ്റെ മനസ്സിലൊന്നും സംസാരത്തിൽ മറ്റൊന്നുമുള്ളൊരു നേതാവല്ല. കാപട്യമില്ല, കളങ്കമില്ല, അദ്ദേഹത്തിന് ഇത് നോക്കൂ, അങ്ങ് കെ സുധാകരന്റെ മോശം വശത്തെക്കുറിച്ച് അല്ലെങ്കിൽ കെ സുധാകരന്റെ വിപരീതമായ വശത്തെക്കുറിച്ച് വാചാളനാകാൻ തയ്യാറല്ല എങ്കിൽ ഈ വിശേഷണങ്ങളെങ്കിലും അങ്ങ് കുറച്ച് മിതത്വം പാലിക്കണം. കാരണം നമ്മളൊരു വളരെ ലൈറ്റായിട്ടുള്ളൊരു ചർച്ച മുന്നോട്ട് പോകുമ്പോൾ അത്ര വിമർശനങ്ങൾ ഉന്നയിക്കാൻ അങ്ങ് നിർബന്ധിക്കരുത്, അതിലേക്ക് പോകണ്ട എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ആഴത്തിൽ പോകുന്ന വലിയ വിമർശനങ്ങളിൽ ഊന്നിയുള്ള ഒരു ചർച്ചയായിരുന്നില്ല. ഇതിൻ്റെ ആത്യന്തികമായ സത്ത അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് എക്സ്പ്രസിൽ വന്ന വാർത്ത വായിക്കുന്ന കുറേ ആളുകളെങ്കിലും അവരുടെ ഉള്ളിൽ ഊന്നി നിൽക്കുന്ന തെക്ക് വിരുദ്ധതയ്ക്ക് ആക്കം കൂട്ടുന്ന പുതിയ സാധുത നൽകുന്ന വചനങ്ങളായി സുധാകരൻ്റെ വചനങ്ങൾ ഓർത്തു വെക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ്. ഇതാ നോക്കൂ, ഒരു വലിയ വലിയ സമൂഹത്തിന് അതിൻ്റെ ഏത് ചെറിയ സാമ്പിൾ എടുത്താലും അതിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള മനുഷ്യരുണ്ടാകും. അതിനെ ഒരു പൊതുസമൂഹത്തിനെ അപ്പാടെ ചാർത്തിക്കൊണ്ട് അധിക്ഷേപിക്കരുത്, അവഗണിക്കരുത് എന്നുള്ളതാണ് പുതിയ കാലത്തിൻ്റെ ആവശ്യം. കാരണം രാഷ്ട്രീയം എന്നുള്ളത് അതുകൂടി ഉൾപ്പെടുന്നതാണ് പുതിയ കാലത്ത്. ഞാൻ പറയപ്പെടുന്നത് ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് മലബാറിന് ഇഷ്ടംപോലെ സഹായം കൊടുക്കും. പക്ഷെ ഞങ്ങൾ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഈ തെക്ക് വടക്ക് എന്നുള്ള ഡിവൈഡ് നോർത്തുകാർ കാണിക്കുന്നത് ഇവിടെ സഹായം കൊടുക്കാൻ മടിച്ച കുറെ ഫേസ്ബുക്ക് ബുദ്ധിമുട്ടി. പക്ഷെ എന്നാ പ്രശാന്ത് അത് മാറ്റി കേട്ടോ, അത് മേലാന്ന് പ്രശാന്ത് മാറ്റി. പക്ഷെ ആ രീതിയിലുള്ള സംഭവം ഒന്നും തെക്ക് വടക്കാതെ കാണിക്കാറില്ല. പൊതുകാര്യങ്ങളെല്ലാം പറഞ്ഞു സ്ഥിതിക്ക് ഇതും കൂടി പറയണം, ഇതെല്ലാം നമ്മളെ ഏറെയുള്ളതാണ്. ശരി, എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഏതെങ്കിലും മനുഷ്യ വിഭാഗങ്ങൾ തമ്മിൽ ഇല്ല എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് നമുക്ക് എല്ലാവർക്കും നല്ലതും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതും. എന്തായാലും വളരെ ലൈറ്റായിട്ടുള്ളൊരു ചർച്ചയാണ് ഇന്ന് ഉദ്ദേശിച്ചത്, അത് അങ്ങനെ തന്നെ പോയി എന്ന് വിചാരിക്കുന്നു. വളരെയധികം നന്ദി പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും.